വിശിഷ്ട വ്യക്തികൾക്കും മാന്യ സദസ്സരും വന്ദനം. ഇവിടെ ഒരാഴ്ചയിൽ നടന്നു വരുന്ന കാർഷിക വിജ്ഞാന മേളയോട് അനുബന്ധിച്ച് നടത്തുന്ന സെമിനാറുകളിൽ ഇന്നത്തെ വിഷയം മിത്ര സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം സുഗന്ധ വിളകളിൽ എന്നതാണ്. നമുക്കറിയാം മറ്റ് കാർഷിക വിളകളെ പോലെ തന്നെ സുഗന്ധ വിളകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ആഭ്യന്തര വിപണിയിലായാലും ആഗോള വിപണിയിലായാലും കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ജാതി തുടങ്ങിയവ ഇന്ന് വളരെ നല്ലൊരു സ്ഥാനമുണ്ട്. നമ്മളുടെ ഉപയോഗ ആഭ്യന്തര ഉപയോഗത്തിലും കയറ്റുമതിയിലും ഒക്കെ ധാരാളം സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാരേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാലിക പ്രസക്തിയുള്ള ഈ വിഷയം ഇത്ര സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം സുഗന്ധവിളകളിൽ നിന്നുള്ള ടോപ്പിക്ക് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇന്നത്തെ സെമിനാറിനായിട്ട് നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോടെയാണ് ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നമ്മൾക്ക് ഈ സഹായം കിട്ടുന്നത് കോഴിക്കോട് ആസ്ഥാനമായുള്ള അടയ്ക്ക സുഗന്ധവിള ഡയറക്ടറേറ്റ് ഓഫ് അഗ്രിക്കൾച്ചർ ആൻഡ് സ്പൈസസ് ഡെവലപ്മെന്റ് മുഖേനയാണ്. ആദ്യമായിട്ട് ഇന്ന് ഈ സെമിനാർ ഈ കടലവിടുത്തെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് അടയ്ക്ക സുഗന്ധവിള ഡയറക്ടറേറ്റിന്റെ മേധാവി ഡയറക്ടർ ഡോക്ടർ ഹോമി ചെറിയാനാണ്. അദ്ദേഹം ഈ കലാലയത്തിന്റെ അഭിമാനിക്കാവുന്ന ഈ കലാലയത്തിന് അഭിമാനിക്കാവുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. നമ്മൾക്ക് ഭാരതത്തിലെ എല്ലാ കാർഷിക സർവകലാശാലകൾക്കും ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഒക്കെ ഈ നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഈ അടയ്ക്ക സുഗന്ധവിള ഡയറക്ടറേറ്റ് വഴിയാണ്. അതിൽ തന്നെ എല്ലാ സർവകലാശാലകളിലും വെച്ച് ഏറ്റവും കൂടുതൽ ധനസഹായം ലഭിക്കുന്ന ഒരു സർവകലാശാല നമ്മുടേതാണ്, കേരള കാർഷിക സർവകലാശാല. കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം ഏകദേശം 2 കോടിയോളം രൂപയാണ് അദ്ദേഹത്തിന്റെ ഡയറക്ടറേറ്റ് നമ്മൾക്ക് സുഗന്ധന വ്യഞ്ജനങ്ങളുടെ കടിയ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും മറ്റ് അവയെ കൊണ്ട് പരിപോഷിപ്പിക്കുന്നതിനുള്ള മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായിട്ട് തന്നിട്ടുള്ളത്. നമ്മുടെ സർവകലാശാലയുടെ പല സെന്ററുകളിലായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഇന്ന് ഈ മേളയിൽ വിൽക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കുരുമുളകിൻ്റെയും കൃഷിയുടെ വിത്തുകളൊക്കെ തന്നെ ഈ ധനകാര്യ സഹായം വഴിയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ സെമിനാറിന്റെ ഇവിടുത്തെ മുഖ്യാതിഥിയായിട്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ഹോമി ചെറിയാണ്. ഈ സർവകലാശാലയുടെ പേരിലും സ്വന്തം പേരിലും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ സെമിനാർ അധ്യക്ഷനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ ജിൻ തോമസ് സാറാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രഗത്ഭനായ കീടശാസ്ത്ര അഗ്രികൾച്ചർ എൻട്രോമോളജിയിൽ കീടശാസ്ത്ര വിഭാഗത്തിലെ ഒരു പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ്. കർഷകർക്ക് വളരെയധികം കർഷകരുടെ ഒരു മിത്രം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ചായി പ്രവർത്തിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാനായിട്ട് ഡോക്ടർ ജിൻ തോമസ് സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മേളയിലെ ഘടന ചടങ്ങിൽ നിർത്തിയിരിക്കുന്നത് ഘടന ചടങ്ങിൽ നമ്മുടെ ഈ വിജ്ഞാന മേളയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗം മേധാവിയുമായിട്ടുള്ള ഡോക്ടർ പി വി ബാലചന്ദ്രൻ സാറ് എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഈ മേളയായാലും സെമിനാറും മറ്റു പ്രവർത്തനങ്ങളിലും അനുബന്ധിച്ച എല്ലാ പ്രവർത്തനങ്ങളുടെയും സാരഥ്യം വഹിക്കുന്നത്. അദ്ദേഹത്തിന് ഡോക്ടർ പി വി ബാലചന്ദ്രൻ അവർക്ക് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ജോസ് മാത്യു സാറും ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഈ മേളയുമായിട്ട് ബന്ധപ്പെട്ട് വിജ്ഞാന വ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിനയപൂർവ്വം സ്വാഗതം നൽകുന്നു. ഈ മേളയിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കൃഷിക്കാരാണ്. ഇന്നിവിടെ 2 ബ്ലോക്കിലെ 2 കൃഷിഭവനിലെ സുഗന്ധവിള കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർഷകരെയാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. സമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുള്ള ഈ കർഷക സുഹൃത്തുക്കൾക്ക് ഓരോരുത്തർക്കും ഇവരെ ഇവിടെ എത്തിച്ച കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും കൃഷിവകുപ്പിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഈ സെമിനാർ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം വരുന്നു. കൂടാതെ ഇവിടെ കാർഷിക അഗ്രികൾച്ചർ മൈക്രോബയോളജി സൂക്ഷ്മാണു വിഭാഗത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞരും
മറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കോളേജിലെ ശാസ്ത്രജ്ഞരുമൊക്കെ ചട്ടിൽ ക്ലാസ് എടുക്കുന്നതാണ് എന്ന് കരുതിയിട്ട് അവരെല്ലാം കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും സ്വാഗതം അറിയിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ ജിം തോമസ് അവർക്കെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കാര്യ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നിവിടെ സെമിനാറിന് ആസ്പദമാക്കിയിരിക്കുന്നത്. കേരളവും കേരളത്തിൻ്റെ സസ്യസമ്പത്തിൽ സുഗന്ധ വിളകൾക്കുള്ള സ്ഥാനവും നമുക്ക് പറയാതെ അറിയാൻ പറ്റും. എന്നാൽ തിരിച്ചറിയാൻ പാടില്ലാത്തൊരു മേഖലയാണ് ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന മേഖല. ജൈവസുദ്രയിലെ ഏറ്റവും നിസ്സാരന്മാരായിട്ട് നമ്മൾ കരുതിയിരുന്ന സൂക്ഷ്മാണുക്കളാണ് ഇന്ന് ഉൽപാദനക്ഷമതയിൽ പലപ്പോഴും പല നിയന്ത്രണ ഘടകങ്ങളും നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മളത്തും വൈകിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് സ്ഥൂല ജീവജാലങ്ങളെ പറ്റിയൊക്കെ വളരെയധികം പഠനങ്ങളുണ്ട്. സൂക്ഷ്മ ജീവജാലങ്ങളുടെ ഗുണവും ദോഷവും അതിൻ്റെ പ്രയോഗക്ഷമതയും ഒക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പഠനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളൂ. പഠിച്ച സൂക്ഷ്മ ജീവജാലങ്ങളിൽ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ആ പ്രാധാന്യത്തിൽ ഉൽപാദനക്ഷമത്തിനും മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും മറ്റും ജൈവ ശൃംഖലയിലെ അതിൻ്റെ ക്ഷമതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ജീവജാലങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മൃഗ ജീവജാലമാണെങ്കിലും സസ്യ ജീവജാലമാണെങ്കിലും അവയുടെയൊക്കെ പുറമെയുള്ള ആവാസ വ്യവസ്ഥയിലും അതിൻ്റെ ആന്തരിക ആവാസ വ്യവസ്ഥയിലും ഒക്കെ സൂക്ഷ്മങ്ങൾക്ക് അതിരായ പ്രാധാന്യമുണ്ടെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ എല്ലാം കാണിക്കുന്നത്. വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങളാണ് ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ സംസാരണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്. അക്കാലത്തിൽ നമുക്ക് ലോകം പരിമിതപ്പെടുത്തി തരുന്നത് അതിൽ അടിസ്ഥാനപരമായിട്ട് വിഷയമായിട്ട് എപ്പോഴും നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ള ഘടകമാണ് നമ്മുടെ കാലിവളം. ആ കാലിവളത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ ആ പ്രയോഗവും അതിൻ്റെ സാന്നിധ്യവും അതിൻ്റെ പ്രയോഗക്ഷമതയും എത്രമാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകി എന്നുള്ളതാണ് വാസ്തവം. ആ കാര്യത്തിൽ ശാസ്ത്രലോകം, ഞാൻ ഒരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മളധികം വൈകിപ്പോയി എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ സൂചിപ്പിക്കുന്ന ചെറിയ കാര്യമാണ്, ഇപ്പോഴും നമുക്ക് എങ്ങനെയാണ് കാലിവളം സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. നമ്മളെല്ലാവരും കിട്ടുന്ന കാലിവളമെല്ലാം വെയിലത്തിട്ടുണക്കിയിട്ട് നമ്മൾ വെറുതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പഠനങ്ങൾ കാണിക്കുന്നത് ഒരു 90% ജീവാണുക്കളും അവയിൽ നശിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ ഉദ്ദേശിക്കുന്ന ഗുണമേന്മ കാലിവളത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് പകരം അല്പം പരിമപ്പെടുത്തിയെടുത്താൽ ആ കാലിവളത്തിൽ വെയിലത്തിട്ടുണക്കുന്നതിന് പകരം ഒന്ന് തണലിട്ടുണക്കി നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ അതിന് ഉൽപാദനക്ഷമതയിൽ ഏതാണ്ട് 30% കൂടുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇതിലൊക്കെ പല തരത്തിലുള്ള ജൈവ സാന്നിധ്യമുണ്ട്, പല പല വിധത്തിലുള്ള കൂട്ടുകളുണ്ട്, ജീവാണുക്കളുടെ കൂട്ടായ്മ തന്നെയുണ്ട്. ഈ കൂട്ടായ്മകളെ പറ്റി പഠനം തുടങ്ങിക്കഴിഞ്ഞില്ലേ ഉള്ളൂ. അത്ഭുതകരമാണ്, ഓരോ ജീവാണുക്കളെ പറ്റി പഠിക്കാനുണ്ട്. ആണ് ഗുണമുള്ളതുണ്ട്, ദോഷമുള്ളതുണ്ട്, പരസ്പരം ഇവയെ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളൊക്കെ ഇനിയും പഠന വിഷയമാക്കേണ്ടിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ഉള്ള ശ്രമം ഇപ്പോൾ ശാസ്ത്രലോകം വളരെ കാര്യക്ഷമമായിട്ടാണ് നടത്തി വരുന്നത്. ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് നമ്മുടെ അറിവ് വേണ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടത് തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിച്ചെടുത്ത് അതിനെ പ്രയോഗക്ഷമമാക്കുന്നതിന് ഇനിയും വളരെയധികം ശാസ്ത്രങ്ങൾ മുന്നോട്ട് പോകാനുള്ളൂ എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ സൂക്ഷ്മാണുക്കൾ മനുഷ്യൻ തമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവയുടെ ഗുണമേന്മയും ദോഷവും ചില കേസുകളിൽ നമുക്കറിയാം, ചില ദോഷകരമായ നടപടിക്രമങ്ങളും വരാറുണ്ട്. അതോടൊപ്പം തന്നെ ജീവന്റെ ആധാരമായിട്ടുള്ള മണ്ണിനെ പറ്റി പറയുമ്പോൾ മണ്ണിന്റെ എല്ലാ ജീവന്റെ ആധാരവും നിലനിൽക്കുന്നത് അതിനകത്തുള്ള ജൈവാംശവും ആ ജൈവാംശത്തിലെ പല സൂക്ഷ്മാണുക്കളുമാണ്. ആ സൂക്ഷ്മാണുക്കൾ എങ്ങനെയാണ് ചെടികളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ ശരീരശാസ്ത്രത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ അതിനെ നമുക്ക് എങ്ങനെ കൃഷിയിലേക്ക് ഉൽപാദനക്ഷമതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന്
കഴിഞ്ഞ പ്രാവശ്യം ഒരു കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് വേൾഡ് സ്പൈസ് കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് സേഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സൈറ്റ്മാർക്ക് നമ്മുടെ ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം സേഫ് ആയിരിക്കണം, അത് നമ്മൾ എൻഷുർ ചെയ്ത് കൊടുത്താലേ എക്സ്പോർട്സ് മുന്നോട്ട് പോവുള്ളൂ എന്ന രീതിയിലുള്ള ഒരു തീം. പ്രത്യേകിച്ച് സുഗന്ധവിളകൾ നമ്മളിവിടെ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയാണ്. ഈ സസ്റ്റൈനബിലിറ്റി സേഫ് ഫുഡ് ഈ സൂക്ഷ്മ അല്ലെങ്കിൽ മൈക്രോബ്സിന്റെ പങ്കാളിത്തമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സസ്റ്റൈനബിലിറ്റി ഈസ് ഓൾവേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മൈക്രോബ്സ് ഫോർ ദ മൈക്രോബ് പോപ്പുലേഷൻ. അതായിരുന്നു മെയിൻ സ്പീക്കേഴ്സ് എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആ നമ്മുടെ സുഗന്ധവിള കൃഷിയിൽ ഈ പറയുന്ന ഈ മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോബ് പോപ്പുലേഷൻ. പക്ഷെ മിക്കവാറും ഞങ്ങളൊക്കെ ഫീൽഡിൽ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ കൈകാര്യം ചെയ്യാൻ ആവാതെ ഇതിന്റെ ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടാറില്ല. അതുകൊണ്ടാ നമ്മൾ എൻഎച്ച്എമ്മില് ഇങ്ങനത്തെ ട്രെയിനിങ് പ്രോഗ്രാംസും ഫാമർ ലെവൽ ട്രെയിനിങ് പ്രോഗ്രാംസും നമ്മൾ നടത്തുന്നത്. ഇതെങ്ങനെയാ, കാരണം ഇതെല്ലാം ഇതൊരു ജീവിയാണ്. ഇതിന്റെ ആവശ്യമുള്ള കറക്റ്റ് റിക്വയർമെന്റ് ഉള്ള എൻവയോൺമെന്റ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തില്ല, ഇതിന്റെ ഇതിന്റെ ശരിയായിട്ടുള്ള ഫലം നമുക്ക് കിട്ടില്ല. എന്റെ ഓഫീസിൽ ചെറിയൊരു നഴ്സറി ഉണ്ടായിരുന്നു. ആ നഴ്സറിയിൽ നമ്മൾ ആദ്യം കുറച്ച് പ്ലാനിങ് പറ്റിയത് ഈ മെഡിയൽ കപ്പുകളും ഉത്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുരുമുളകില് ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു. മെഡിലെടുത്ത് കണിച്ച് ഞങ്ങൾ ശരിക്കും നമ്മൾ ശരിക്കും വിഷമിച്ചു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ പോട്ടിംഗ് സിസ്റ്ററിൽ സാധാരണ എല്ലാവർക്കറിയാവുന്ന കായ്ക്കുള്ളമ്മ ഇവിടെ മോന കൊച്ചോണിയാന്ന് പറഞ്ഞ നെബോട്ടോണി കൺട്രോൾ ചെയ്യുന്ന ഈ മൂന്ന് മൈക്രോ അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ്സൊക്കെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ഇതിപ്പം നാലര കൊല്ലമായി ആ നഴ്സറി ആയിട്ട്. ഞങ്ങൾക്ക് ഈ നഴ്സറിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. നഴ്സറി ആകുമ്പോഴത്തേക്കൊരു കൺട്രോൾഡ് കണ്ടീഷനാണ്. നമ്മൾ മഴയെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മൾ വെയിൽ 50% സൺലൈറ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഫീൽഡിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, അവിടെ നമുക്ക് കൺട്രോൾ, നമുക്ക് മഴ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് വെയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ ഇന്ന് ഇന്നത്തെ ഈ സെമിനാറിൽ ഇവിടുത്തുള്ള എല്ലാ എക്സ്പേർട്സ് ഉണ്ട്. ഓരോ മൈക്രോബിന് ഓരോ റിക്വയർമെന്റ് അതനുസരിച്ച് നമ്മൾ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതേയായ റിസൾട്ട് കിട്ടില്ല. ഇനിയുള്ള തലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സുഗന്ധവിളകളിൽ ഈ മൈക്രോബിയൽ ആപ്ലിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് കൃഷി രീതിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഈ മൈക്രോബിയൽ യൂസ് ഓഫ് മൈക്രോബ്സ് ഇൻ വേരിയസ് ആസ്പെക്ട്സ്. ഇതിൻ്റെ പ്രോസസ്സിംഗിൽ വരെ നമ്മളിപ്പം മൈക്രോബിയൽ പോപ്പുലേഷൻ ഉപയോഗിക്കുന്നത് കുരുമുളക് നമ്മൾ വൈറ്റ് പെപ്പർ ആകാൻ വേണ്ടി വരെ നമ്മൾ ഈ മൈക്രോബ്സ് ബാക്ടീരിയൽ മൈക്രോബ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ദാറ്റ് ഇസ് മച്ച് മോർ ക്ലീനർ. നമ്മളിപ്പോൾ പെസ്റ്റിസൈഡ് അടിക്കുമ്പോഴത്തേക്കുള്ള നമുക്ക് പെസ്റ്റിസൈഡ് റെസിഡ്യൂസിന്റെ ഇഷ്യൂസ് വരും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ അതിനൊക്കെ കുറച്ചുകൂടെ ക്ലീനർ നമുക്ക് ഈ ബാക്ടീരിയൽ പോപ്പുലേഷൻസ് അല്ലെങ്കിൽ ഈ മൈക്രോബ്സ് ഉപയോഗിച്ച് നമുക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഇതിനെ സമീപിക്കുന്നത്. ഈ ഇന്നത്തെ സെമിനാർ ഈ ഇൻട്രാക്ഷൻസ് എനിക്കൊരു ഒരു പുതിയ കൃഷി രീതിയിലേക്ക് വളർത്താറ്റ എന്ന് വിചാരിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ജിം തോമസ്, ഉദ്ഘാടകൻ ഡോക്ടർ ഹോമി ചെറിയ, ഗ്രോസ് ഗിരിരാജ്, കൊളീഗ്സ്, കൺവീനേഴ്സ്, സോഴ്സ് പേഴ്സൺസ്, എൻ്റെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാൻ സൂക്ഷ്മ വളങ്ങളെപ്പറ്റിയോ
സൂക്ഷ്മാണുജീവികളെ പറ്റിയൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് പറയാൻ വേണ്ടി വളരെ പ്രഗത്ഭരായിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് ഇവിടെയുണ്ട്. ഞാൻ പറയുന്നത് എഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്തിന്, നിങ്ങൾ പറയുന്നത് എന്താണ് എഗ്രികൾച്ചറിന്റെ ഫംഗ്ഷൻസ്? എഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് മൂന്ന് പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളാണ്. ഒന്ന് തീർച്ചയായിട്ടും ഇവിടുത്തെ വിദ്യാഭ്യാസം, ടീച്ചിങ്. അപ്പോൾ ഞങ്ങൾക്ക് എഗ്രികൾച്ചർ കോളേജസ് ഉണ്ട്, എഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, കോർപ്പറേഷൻ ബാങ്കിങ് കോളേജസ് ഉണ്ട്, ഫോറസ്ട്രി കോളേജ് ഉണ്ട്. അവിടെ ആ കർത്തവ്യം നിർവഹിക്കപ്പെടും, ടീച്ചിങ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കർത്തവ്യം മാൻഡേറ്റ് റിസർച്ചാണ്, ഗവേഷണമാണ്. ഗവേഷണത്തിനായി ഞങ്ങൾക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരുപാട് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, ഒരുപാട് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. അത് നാളികേരത്തെ പറ്റിയുണ്ട്, നെല്ലിനെ പറ്റിയുണ്ട്, സുഗന്ധ വിളകളെ പറ്റിയുണ്ട്, കുരുവിളകളെ പറ്റിയുണ്ട്, പൈനാപ്പിളിനെ പറ്റിയുണ്ട്, ഒരുപാട് ഒരുപാട് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. മൂന്നാമത്തതാണ് എക്സ്റ്റൻഷൻ, വിജ്ഞാന വ്യാപനം. ആ വിജ്ഞാന വ്യാപനത്തിൻ്റെ ഡയറക്ടറേറ്റിൻ്റെ മേധാവിയാണ് ഞാൻ. അപ്പോൾ പലപ്പോഴും പല മീറ്റിംഗിന് പോകുമ്പോൾ ഒരുപാട് പോകാറുണ്ട്, ചർച്ചയ്ക്കും ക്ലാസ് എടുക്കാനും ഒരുപാടധികം പോകാറുണ്ട്. കർഷകരെ ചോദിക്കുന്ന ചോദ്യം, പ്രധാനപ്പെട്ട ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഗവേഷണ സ്ഥാപനങ്ങൾ കുറേയുണ്ട്, കുറേ കോളേജസ് ഉണ്ട്, ഒരുപാട് ഗവേഷണ പഠനങ്ങൾ നടക്കുന്നു, ഇതൊക്കെ ശാസ്ത്രജ്ഞരെ പഠനങ്ങളും ഈ ഗവേഷണ ഫലങ്ങളൊക്കെ സ്വന്തം പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയാണ്, പുറത്തേക്ക് എടുക്കുന്നതിന് ഞങ്ങൾക്ക് എത്തുന്നില്ല, ഞങ്ങളിൽ എത്തുന്നില്ല, കർഷകരിൽ എത്തുന്നില്ല എന്നിവ കംപ്ലൈൻ്റ് ഉണ്ട്. അത് അതിനുവേണ്ടി ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഇതിനടച്ച് ഒരുപാട് ട്രെയിനിങ്സ് നടത്തുന്നു, കൃഷി വകുപ്പ് മുഖേന ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഉപരി ഞങ്ങൾ ഇപ്രാവശ്യം ഈ വർഷം തീരുമാനിച്ചത് എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു ടെക്നോളജി ഷോക്കേസ്, എല്ലാ ടെക്നോളജീസിനും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ എല്ലാ ടെക്നോളജിയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളുടെയും കോളേജിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാം. അങ്ങനെ ഉദ്ദേശത്തിലാണ് എൻ്റെ ഇവിടെ എഗ്രികൾച്ചർ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഏഴ് ദിവസം, 28-ാം തീയതി, February 28-ാം തീയതി മുതൽ March 6 വരെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വാതിലുകൾ മറക്കെ തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വരാം, കാണാം, പഠിക്കാം, സജഷൻസ് പറയാം, ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയാം. അതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു അവസരം ഇവിടെ അപൂർവമായിട്ട് കിട്ടും. കാരണം നിങ്ങൾക്ക് കാസർഗോഡ് പോകണ്ട, തിരുവനന്തപുരത്ത് പോകണ്ട, കൊല്ലം പോകണ്ട, ആലപ്പുഴ പോകണ്ട, ഇവിടെ വന്നുകൊണ്ട് അവിടെ എന്ത് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും എക്സിബിഷൻ നിർബന്ധമായിട്ട് കാണണം. എന്ത് നടക്കുന്നു വിവിധ ഗവേഷണ കേന്ദ്രങ്ങളിൽ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയും സെമിനാറുകൾ വിവിധ വിഷയങ്ങളിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെമിനാറുകൾ. വൈകുന്നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ കൾച്ചറൽ ഇവൻറ്റ്സും ഉണ്ട്. ഞങ്ങൾ തുടങ്ങിയത് 28-ാം തീയതി വൈകുന്നേരം ശ്രീ ഗോപിനാഥ മുതുകാടിൻ്റെ മാജിക് ഷോയിലൂടെ തുടങ്ങിയത്. കാരണം ഇനി കൃഷിക്കാരെ ആകർഷിക്കണം, മാജിക് അറിഞ്ഞേ മതിയാവും. അപ്പോൾ മാജിക് കൂടി ഒന്ന് അറിയിക്കാൻ വിചാരിച്ച് ഞങ്ങൾ മാജിക്കിലൂടെയാണ് തുടങ്ങിയത് കൾച്ചറൽ ഇവൻറ്റ്സ്. അപ്പോൾ അത് നടക്കുന്നു. ഇന്നലെ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ആയിരുന്നു മിനിഞ്ഞാന്ന് കലാമണ്ഡലത്തിൻ്റെ. ഒരുപാട് എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് എഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റാഫിൻ്റെ കൾച്ചറൽ ക്ലബിൻ്റെ കലാപരിപാടികളാണ് ഇന്ന് വൈകുന്നേരം ഒരുക്കിയിട്ടുള്ളത്. അപ്പം വിവിധ ഇനങ്ങളായിട്ടുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കണം, സ്റ്റുഡൻസ് ഇതെന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം, ചെറുപ്പക്കാരെ വളരെ ശക്തമായ തോതിൽ തന്നെ കർഷക വൃത്തിയിലേക്ക് ആകർഷിക്കുകയും അത് മനസ്സിലാക്കിക്കുകയും ചെയ്യണം. യന്ത്രവൽക്കരണത്തിൻ്റെ വളരെ വിപുലമായിട്ടുള്ള ക്ലാസ്സിലൂടെ നടക്കുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ എക്സിബിഷൻ്റെയും സെമിനാറുകളുടെയൊക്കെ പരമമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സിബിഷൻ കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ജോസ് മാത്യു അവർക്കളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പലപ്പോഴും പല കാർഷിക സെമിനാറുകളിലും പങ്കെടുത്തു കഴിഞ്ഞ് ഒരു പ്രധാന പോരായ്മ, അവിടെ പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് നടപ്പിലാക്കാനുള്ള ഒന്നെങ്കിൽ അതിനുള്ള സാധനങ്ങൾ ലഭ്യമല്ല, കൃത്യമായി നമുക്ക് ആ വിവരം പ്രായോഗികമായി ലഭ്യമല്ല, അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു വലിയ മെച്ചമെന്ന് പറയുന്നത് ഇവിടെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും
മൈക്രോബിയൽ ഇനോക്കുലൻസിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ഉൽപ്പന്നങ്ങളും പക്രൈക്കോടമ സൂഡോമോണാസ് ഇവയെല്ലാം തന്നെ ഒരു 8-10 സ്റ്റോറുകളിലെങ്കിലും ലഭ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഈ സെമിനാർ കഴിഞ്ഞ് ആ സ്റ്റോറുകൾ കൂടി സന്ദർശിച്ചാൽ മാത്രമേ ഈ ഒരു ടെക്നോളജി പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. എല്ലാ തരം ഉൽപ്പന്നങ്ങളും പല സ്റ്റോറുകളിലായിട്ട് കാർഷിക കോളേജ് വെള്ളായണി മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങണം, പ്രയോഗിക്കണം, എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യണം. രണ്ടാമത്തെ കാര്യങ്ങൾ ബാലേന്ദ്ര സാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആത്മയുടെ കാര്യങ്ങൾ കൂടുതലും ആത്മയുടെ നേതൃത്വമുള്ള കർഷകരാണ്. ആത്മയുടെ നേതൃത്വത്തിൽ നമ്മൾ പല പഠനയാത്രകളിലും പോകാറുണ്ട് 2-3 ദിവസത്തേക്ക്. അപ്പൊ ഈ 3 ദിവസം പോയാൽ നമുക്ക് പരമാവധി കാണാൻ പറ്റുന്ന ചിലപ്പോൾ 1-2 ഗവേഷണ കേന്ദ്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ 3-4 ഗവേഷണ കേന്ദ്രങ്ങളായിരിക്കും. ഇന്ന് നിങ്ങൾ ഇവിടെ ഒരു ഉച്ച സമയം ഇവിടെ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതാണ്ട് 200-ഓളം ഗവേഷണ സ്ഥാപനങ്ങൾ സന്ദർശിച്ചതിന് തുല്യമായ പ്രയോജനം കിട്ടും. കാരണം അവിടെയുള്ള എല്ലാവരുടെയും വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സെമിനാർ കണ്ട് ഈ സെമിനാർ പങ്കെടുക്കാൻ മാത്രമാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. പ്രദർശനം കാണാൻ കൂടിയാണ്, തീർച്ചയായിട്ടും അത് കാണണം. കണ്ട് ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ നിലയിൽ തന്നെ വരണം. കൂടുതൽ കർഷകരോട്, നിങ്ങളെല്ലാം വളരെ പ്രോഗ്രസീവായിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള കർഷകരോട് പറയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും കാർഷിക പ്രവാസാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ വാർത്തകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. അർപ്പിതമായിരിക്കുന്ന കടമ നന്ദിയുടെ രേഖപ്പെടുത്തലാണ്. ഞാൻ അതിനോട് നേരിട്ട് കടന്നുണ്ട്. ഈ ചടങ്ങിലെ അധ്യക്ഷൻ ഡോക്ടർ ജിന്തോ സർ, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച്, കേരള കാർഷിക സർവകലാശാലയാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ സംഘാടക സമിതിയുടെയും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അഗ്രികൾച്ചർ ആൻഡ് സ്പേസസ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ സോമേശ്വരിയ, നമ്മുടെ നിശ്ചാർജി അദ്ദേഹത്തിന് സംഘാടക സമിതിയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയുള്ള അതിഥിയായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ പി വി ബലേന്ദ്രൻ സർ, ഡോക്ടർ ജോസ് മാത്യു സർ, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ എന്നിവരോടും സംഘാടന സമിതിയുടെ കേരള കാർഷിക സർവകലാശാല പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതിന് ശേഷം നടക്കുന്ന സെമിനാറിൽ മോഡറേറ്ററായ ഡോക്ടർ മിനിരാജ്, പ്രൊഫസർ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഡോക്ടർ സാലിക്കൻ മാത്യു, പ്രൊഫസർ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാരിക്കര, ഡോക്ടർ കെ എസ് മീനാകുമാരി, കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഫസർ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളായണി, ഡോക്ടർ സുരേന്ദ്രകുമാർ, അസോസിയേറ്റ് പ്രൊഫസർ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാരിക്കര, ഡോക്ടർ കെ ആർ ലൈല, പ്രൊഫസർ ആൻഡ് മിസിസിപ്പി കേരള യൂണിവേഴ്സിറ്റി, ഡോക്ടർ വി കിരിജ എന്നിവർക്കും സംഘാടക സമിതിയുടെയും കേരള കാർഷിക സർവകലാശാലയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ എൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഈ ചടങ്ങ് ഇതുപോലെ സംഘടിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ള അവരോടുള്ള നന്ദി സംഘടക സമിതിയിലെയും കേരള കാർഷിക സർവകലാശാലയുടെയും നന്ദി ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇതൊരു സെമിനാറിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്ന കർഷക സുഹൃത്തുക്കളാണ്. ഇവിടെ സമയത്തിന് എത്തിച്ചേരുകയും ഈ പരിപാടിയുമായിട്ട് സഹകരിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടന ചടങ്ങ് സമാപിച്ചതായി അറിയിക്കുന്നു. സുഗന്ധ വിളകളിൽ മിത്ര സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തപ്പെടുന്ന സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. സെമിനാർ മോഡറേറ്റ് ചെയ്യുന്നതിനായി പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് സ്പൈസസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ എൻ മിനിരാജ്, വിഷയാവതരണം നടത്തുന്നതിനായി ഡോക്ടർ സാലി കെ മാത്യു, ഡോക്ടർ കെ എസ് മീനാകുമാരി, ഡോക്ടർ സുരേന്ദ്ര ഗോപാൽ എന്നിവരെയും പാനൽ അംഗങ്ങളായ ഡോക്ടർ കെ ആർ ലൈല, ഡോക്ടർ ടി ഗിരിജ എന്നിവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രധാനപ്പെട്ട ക്ലാസ് എടുക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളായണി കാർഷിക കോളേജിലെ ഡോക്ടർ മീനാകുമാരിയാണ്.
മാഡം അവിടെ നിന്ന് റിട്ടയറായിട്ടേ ഉള്ളൂ അപ്പോൾ ടീച്ചറുടെ ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ എത്തിക്കഴിയുമ്പോൾ അതിന് മുമ്പ് സമയം കളയാതിരിക്കാനായിട്ട് ഈ സുഗന്ധവിളകളുടെ രോഗങ്ങളെ കുറിച്ച് രോഗങ്ങൾ അവയെ ഈ മിത്ര സൂക്ഷ്മാണുക്കളുടെ പ്രയോഗം കൊണ്ട് എങ്ങനെയാണ് തടയുന്നതിനെ കുറിച്ചിട്ട് ഇവിടുത്തെ തന്നെ ഈ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ പ്ലാന്റ് പത്തോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ സാലി കെ മാത്യു മാഡമാണ് രണ്ടാമത്തെ ആദ്യത്തെ ക്ലാസ് എടുക്കുന്നത് പിന്നെ ഇവിടെ ഈ മിത്ര സൂക്ഷ്മാണുക്കളുടെ ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ബയോളജിക്കൽ കൺട്രോൾ യൂണിറ്റിൽ പഠിക്കുന്ന ഡോക്ടർ ലൈല കെ ആർ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാഡത്തിന്റെ യൂണിറ്റിൽ പോയിട്ടാണ് നമ്മൾ ഈ സൂക്ഷ്മാണുക്കളെയൊക്കെ കാണുന്നതും തന്നതേന്ദ്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് സൂക്ഷ്മാണുക്കൾ എന്ന് പറയുന്നത് തന്നെ അതിനൊക്കെ നേരിട്ട് കാണാനും അവയൊക്കെ ഉത്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനും ഒക്കെ ഉള്ള സൗകര്യം നമുക്കുണ്ട് മാഡം അവിടെ വെച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും ഡോക്ടർ സുരേന്ദ്ര ഗോപാൽ ഈ അഗ്രികൾച്ചർ മൈക്രോബയോളജിയിലെ തന്നെ ശാസ്ത്രജ്ഞനാണ് സാറും ഈ രംഗത്ത് ഒരുപാട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹവും നിങ്ങളെ ഈ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവയൊക്കെ ചെടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും ഡോക്ടർ ഗിരിജ അഗ്രികൾച്ചർ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഇവിടുത്തെ മേധാവിയാണ് ഇവിടെ നിങ്ങൾ അഗ്രികൾച്ചർ ടെക്നോളജി മീറ്റില് നമ്മളുടെ വേസ്റ്റ് ഈ മൈക്രോബ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല പോലെ അവയെ അന്തരീക്ഷം ശുചീകരിച്ചുകൊണ്ട് വളമാക്കി മാറ്റാം എന്നുള്ളതിന് ഫലപ്രദമായ ഒരു ടെക്നോളജി ഡോക്ടർ ഗിരിജ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ പലരും അത് കേട്ട് കാണും അതിനെ കുറിച്ചും പിന്നെ നിങ്ങളുടെ സംശയങ്ങളെ ശുചീകരിക്കാനും ഡോക്ടർ ഗിരിജ അവിടെ ഉണ്ടാവും ഡോക്ടർ ഗിരിജയെ സ്വാഗതം ചെയ്യും പിന്നെ നേരത്തെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ സ്വാഗതം ചെയ്താണ് കീട ശാസ്ത്രങ്ങളുടെ അഗ്രികൾച്ചർ എൻറ്റമോളജിയുടെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങൾക്കും കീട നിവാരണം ഈ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാറുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഈ വേദിയിലെ ഈ ഹാളിലെ ചർച്ചകൾക്കും ക്ലാസ്സുകൾക്കും നിങ്ങളുടെ സംശയ നിവാരണത്തിന് ശേഷം ഇവിടെയുള്ള യൂണിറ്റിലെ ബി സി സിപ്പിലെ യൂണിറ്റിൽ പോയി ഇവയൊക്കെ നേരിട്ട് കാണുന്നതും അതിനുശേഷം ഇവിടെ പഠിച്ച അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോഗത്തിൽ വരുത്താനായിട്ട് ഇവിടെ എന്തിനെ കുറിച്ചൊക്കെ പറയുന്നു അതിന്റെ എല്ലാം ഒരു കിറ്റ് നിങ്ങൾക്ക് പോകുമ്പോൾ ഓരോരുത്തർക്കും തരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ലഘുലേഖകളും ഇനി കേട്ടത് മറന്നു പോയാൽ അത് നമുക്ക് വീട്ടിൽ ചെന്നാൽ പ്രിപ്പയർ ചെയ്യാനുള്ള ലഘുലേഖകളും തരുന്നുണ്ട് അതും കൂടെ വാങ്ങിച്ച് ഇത് വേണം നിങ്ങൾ പോകാമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ ക്ലാസ് തുടങ്ങുകയാണ് ഡോക്ടർ സാലി കെ മാത്യു മാഡം ഒരുപക്ഷെ കേരളത്തില് കൃഷിക്കാരുടെ കയ്യിൽ ഫോൺ നമ്പർ ഉള്ള അപൂർവം ഇവിടെ ഇവിടെ ഒരുപാട് പേരുടെ നിജിൻ സാറിന്റെ ഈ മാഡത്തിന്റെയൊക്കെ ഫോൺ നമ്പർ കൃഷിക്കാരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും അവരുടെ പ്രശ്നങ്ങൾക്ക് അപ്പൊ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്ന ഒരു മാഡമാണ് മാഡത്തിന് ഈ ക്ലാസ് എടുക്കാനായിട്ട് ബയോ കൺട്രോൾ ഓഫ് സ്പൈസ് ഡിസീസസ് ഈ കീട രോഗങ്ങളുടെ നിവാരണം എങ്ങനെ ഈ സൂക്ഷ്മാണുക്കളിലൂടെ നടത്താമെന്നുള്ള ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യും പ്രിയ കർഷക സുഹൃത്തുക്കളെ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ജൈവാണുക്കൾ മിത്ര ജൈവാണുക്കൾ ഉപയോഗിച്ച് സുഗന്ധവിളകളിലെ രോഗങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം അപ്പൊ ഈ രോഗങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഈ മിത്ര ജൈവാണുക്കൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ് അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നിട്ട് ആണെങ്കിലേ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് കൊണ്ടല്ല ശരിക്കുള്ള ഇത് കിട്ടുള്ളൂ അപ്പം അതെടുക്കാനുള്ള ഒരു ടീച്ചർ തിരുവനന്തപുരത്തുനിന്നാണ് വരണത് ടീച്ചറിനോട് അടുത്ത് വരെ എത്തി അപ്പം ആ ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചത് പിന്നെ എന്നിരുന്നാലും ഇപ്പം സമയം കളയണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ തുടങ്ങുകയാണ് അപ്പം രോഗങ്ങളെ നിയന്ത്രണത്തിനായിട്ട് സുഗന്ധവിളകളിൽ എന്നല്ല എല്ലാ വിളകളിലും സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് ജൈവാണുക്കളാണ് ഒന്ന് മിത്ര കുമിഡ് ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു മിത്ര കുമിഡും സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ അങ്ങനെ രണ്ട് ഒരു കുമിളും ഒരു ബാക്ടീരിയയുമാണ് ഞങ്ങൾ രോഗനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത്
ഈ പടം നോക്കിയാൽ കാണാം അതൊരു കുമിള് പച്ച നിറത്തിൽ നിറച്ചു ആ പച്ച നിറം കാണുന്ന മുഴുവനും ആ കുമിളിൻ്റെ സ്പോറുകളാണ് ഈ കുമിളുകൾ രോഗാണുക്കളെ അതിൻ്റെ എൻസൈം അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ കൊണ്ട് അതായത് ആൻറ്റിബയോട്ടിക്സ് അങ്ങനെയുള്ള രാസവസ്തുക്കൾ കൊണ്ട് നമുക്ക് ചെടികളിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കാണ് പിന്നെ പല പല പിന്നെ മെക്കാനിസം അതിനുണ്ട് പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരു മെക്കാനിസം അതാണ് ഇത് ഈ ട്രൈക്കോഡർമ നമ്മൾ പൊടിയായിട്ട് കിട്ടും പൊടിയായിട്ടാണ് കൂടുതൽ കിട്ടുന്നത് പിന്നെ ചിലർ കാലറി ഫോമിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും നല്ല സബ്സ്ട്രേറ്റം പോലെയുള്ള ചാണകം നീക്കി വേപ്പം പിണ്ണാക്കി ഇവയിലൊക്കെയും വളർത്തി നമ്മൾ ഉപയോഗിക്കും അതിൻ്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ധാരാളം അധികം ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഇതിനു മൾട്ടിപ്ലൈ ചെയ്ത് വർദ്ധിപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 1 കിലോ അല്ലെങ്കിൽ 2 കിലോ ട്രൈക്കോഡർമ 100 കിലോ പിന്നെ ഒരു വേപ്പം പിണ്ണാക്ക് അല്ലെങ്കിൽ ചാണകം കലർന്ന മിശ്രിതം ഇപ്പൊ വേപ്പം പിണ്ണാക്ക് തന്നെ ഉപയോഗിക്കാമെന്നവർക്കാണെങ്കിൽ വേപ്പം പിണ്ണാക്ക് തന്നെ ഉപയോഗിക്കാം അത് കൂടുതൽ ഫലപ്രദമാണ് കാരണം ഈ ട്രൈക്കോഡർമ പെട്ടെന്ന് വർദ്ധിക്കുന്ന ഒരു സബ്സ്ട്രേറ്റമാണ് വേപ്പം പിണ്ണാക്ക് ഇപ്പൊ ഈ വേപ്പം പിണ്ണാക്കിൻ്റെ വില കൂടുതലും നല്ല വേപ്പം പിണ്ണാക്ക് കിട്ടാത്തതും കൊണ്ട് പിന്നെ പലരും പിന്നെ ചാണകത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഉണക്കിയ അണങ്ങി പൊടിച്ച ചാണകം വേപ്പം പിണ്ണാക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ചാണകവും വേപ്പം പിണ്ണാക്കും കൂടി ചേർന്ന മിശ്രിതമാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ശുപാർശ ചെയ്യുന്നത് കാരണം വേപ്പം പിണ്ണാക്കിൻ്റെ ഗുണവും കിട്ടും അതും ഒരു ജൈവ കുമിളനാശിനിയാണ് ഈ ട്രൈക്കോഡർമ വർദ്ധിക്കാനുള്ള നല്ലൊരു സബ്സ്ട്രേറ്റമാണ് പിന്നെ എന്നാൽ കുറച്ച് ക്വാണ്ടിറ്റി ആവും അത് ഉണം പിന്നെ ചാണകവും കൂടി ആകുമ്പോൾ നമുക്ക് കൂടുതൽ ആദായകരമാണ് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഇത് അങ്ങനെ ട്രൈക്കോഡർമ വേപ്പം പിണ്ണാക്കിൽ വർദ്ധിപ്പിച്ചെടുത്തിരിക്കുന്ന വെക്കണ്ണിൻ്റെ ആ വേപ്പം പിണ്ണാക്കിൽ നിറച്ച് പച്ച ചെറിയ ഇത് കാണാം വെളുത്ത പൂക്കല് പോലെ കാണുന്നു പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞു ഒരു ബാക്ടീരിയ മിത്ര ബാക്ടീരിയ സൂഡോമോണസ് ഫ്ലൂറസെൻസ് ഫ്ലൂറസെൻസ് അത് നോക്കിയാൽ കാണാൻ നല്ലൊരു മഞ്ഞിച്ച് ഒരു ഫ്ലൂറസെൻസ് പോലെ കാണും ഈ ബാക്ടീരിയയ്ക്കും അതിൻ്റെ എൻസൈമും അത് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ കൊണ്ടും രോഗാണുക്കളെ നശിപ്പിക്കുന്നു ഈ ഇത് രോഗാണുക്കൾ ഈ രണ്ട് ജൈവാണുക്കളും രോഗാണുക്കളെ നശിപ്പിക്കുക മാത്രമല്ല ചെടികൾക്ക് പ്രതിരോധ ശക്തി കൊടുക്കും രോഗം വരാതിരിക്കാനായിട്ട് വളരെയധികം ഉപകരിക്കും അതുപോലെ തന്നെ ഇത് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ കൊണ്ട് ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ 2 ജൈവാണുക്കൾ കൊണ്ട് കിട്ടുന്ന ഉപയോഗം പിന്നെ 1 കാര്യം ഏത് ജൈവാണു ഇതാണെങ്കിലും രോഗം വരാതെ അതായത് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് രോഗം വരാതിരിക്കാൻ രോഗം വന്ന് മൂർച്ഛിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സ്ട്രൈക്കോഡർമ ഇട്ടതുകൊണ്ടോ സൂഡോമോണസ് സ്പ്രേ ചെയ്തത് കൊണ്ടോ പെട്ടെന്ന് നിങ്ങൾക്കൊരു നിയന്ത്രണം കിട്ടില്ല അതുകൊണ്ട് രോഗം വരാതിരിക്കാനായിട്ടാണ് ഈ മിത്ര സൂക്ഷ്മാണുക്കൾ നമ്മൾ വിളകളിൽ ഉപയോഗിക്കുന്നത് ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ സുഗന്ധവിളകളിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു വിളയാണ് കുരുമുളക് ഇപ്പൊ കുരുമുളകിൻ്റെ രോഗങ്ങള് ഏറ്റവും കൂടുതൽ ആണെന്നത് ചിലപ്പോൾ നേഴ്സറിയിലായിരിക്കും ഇപ്പൊ നേഴ്സറിയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം അല്ലെങ്കിൽ തോട്ടത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട രോഗം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദ്രുതവാട്ടം എനിക്ക് തോന്നുന്നു മിക്ക കർഷകരും കേട്ടിട്ടുണ്ട് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം മഴക്കാലമാകുമ്പോഴത്തേക്ക് ഇലകളില് കറുത്ത പുള്ളി വരുന്നു അത് കഴിയുമ്പോഴേ ഇല മഞ്ഞി പിന്നെ കൊഴിഞ്ഞു പോകുന്നു പിന്നെ ചെടിയുടെ കടഭാഗത്ത് ചീച്ചിലുണ്ടായാലും ചെടി അങ്ങനെ വാടി പോകുന്നു അങ്ങനെ ഇത് നേഴ്സറിയിൽ കാണുന്നത് നേഴ്സറിയിലും അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ ഇലകളിൽ നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇലകളിൽ കറുത്ത നിറത്തിലുള്ള പാടുകൾ കാണാം അത് കഴിയുമ്പോൾ എല്ലാം ഈ ചെടികൾ ഈ ചെടി ഇങ്ങനെ മഞ്ഞിക്കുന്നത് ഈ ഇത് രോഗം ഉണ്ടാക്കുന്ന രോഗാണു എപ്പോഴും മണ്ണിലാണ് മണ്ണിൽ വസിക്കുന്ന രോഗാണുക്കൾ
കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത് അപ്പൊ മണ്ണിൽ അപ്പൊ ഈ ഇതിന്റെ വേരുകൾക്ക് ചീച്ചിൽ ഉണ്ടാകുമ്പോൾ ഈ ഇതുപോലെ ഇലകളും മഞ്ഞിച്ചു പോകും അതുപോലെ തന്നെ കടപ്പാകത്ത് ആക്രമണം ഉണ്ടായാൽ നിങ്ങൾ നട്ട ഈ കട്ടിങ്സ് മുഴുവനും ഇതുപോലെ അഴുകിപ്പോകും അപ്പൊ ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള രോഗം നമുക്ക് നേഴ്സറിയിൽ കാണാം അപ്പൊ നേഴ്സറിയിൽ ഇപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം ഒന്ന് നമുക്ക് ചെയ്യാവുന്നത് ഈ ട്രൈക്കോഡർമ എന്ന് പറയുന്ന മിത്ര കുമിളുകള് മണ്ണിൽ ഇടാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അത് നമ്മൾ തളിക്കാനായിട്ട് ശുപാർശ ചെയ്യണില്ല അപ്പൊ മണ്ണിൽ വസിക്കുന്ന ഏത് തരം രോഗാണുക്കള് ഇപ്പൊ മണ്ണിൽ വസിക്കുന്ന രോഗാണുക്കള് പ്രത്യേകിച്ച് വേര് ചീയല് മൂട് ചീയല് ഇങ്ങനെയുള്ള രോഗങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത് അതിന് ഈ ഫൈറ്റോപ്തോറ ഹൃദവാട്ടത്തിലാണെങ്കിൽ മണ്ണിൽ നിന്ന് തെറിച്ച് ഇലകളിൽ വീണിട്ട് ഇലകളില് ഈ ഇതുപോലെയുള്ള കറുത്ത പാടകൾ ഉണ്ടാക്കി ഇലകൾ കൊഴിയുന്നത് അപ്പൊ ട്രൈക്കോഡർമ സാധാരണ നമ്മള് മണ്ണിലാണ് കൊടുക്കാറുള്ളത് സൂഡോമോണസും മണ്ണിലും കൊടുക്കും വിത്തിലും കൊടുക്കും നമ്മൾ തളിക്കാനും ഉപയോഗിക്കും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ സാധാരണ ഏറ്റവും എളുപ്പം നമ്മൾ പിന്നെ നടാനായിട്ടുള്ള പോട്ടി മിശ്രിതം ഉണ്ടാക്കുമല്ലോ ആ പോട്ടി മിശ്രിതത്തില് നിങ്ങള് 100 കിലോ പോട്ടി മിശ്രിതത്തിന് 1 കിലോ ട്രൈക്കോഡർമ അല്ലെങ്കിൽ 1 കിലോ സൂഡോമോണസ് ചേർക്കുക അപ്പൊ ഏറ്റവും എളുപ്പം അതാണ് അപ്പൊ പോട്ടിങ് മിശ്രിതം ഉണ്ടാക്കി അങ്ങനെ ചെയ്യാം ഇനിയിപ്പോ പോട്ടിങ് മിശ്രിതത്തിൽ അത് ചേർത്തില്ല നിങ്ങളത് നട്ടു ഇനിയിപ്പം മഴക്കാലം വരുന്നു ഇതിന്റെ രോഗങ്ങൾ വരും ഇത് പോട്ടിങ് മിശ്രിതത്തിൽ ചേർത്തിട്ടുമില്ല അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ഇത് കലക്കി 20% വീര്യം എന്ന് പറഞ്ഞാല് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേയർ കൊണ്ട് തന്നെ ഇതിന്റെ മണ്ണിലേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ സൂഡോമോണസ് ആണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ പൊടി അങ്ങനെ തന്നെ 2 ഗ്രാം വെച്ച് ഒരു ബാഗിനെന്ന കണക്കിൽ പൊടി അങ്ങനെ നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കാം പക്ഷെ അപ്പം നമുക്ക് വളരെയധികം ക്വാണ്ടിറ്റി വേണ്ടി വരും അപ്പം നമുക്ക് അത് ഒഴിവാക്കാനാണ് നമ്മൾ പോട്ടി മിശ്രിതത്തിൽ തന്നെ ഇപ്പം പോട്ടി മിശ്രിതം 100 കിലോയ്ക്ക് അല്ലെ 1 അല്ലെ 2 കിലോ ചേർത്താൽ മതി നമുക്ക് 100 കിലോ പോട്ടി മിശ്രിതം ഉണ്ടാക്കാം ഏറ്റവും ആദായകരം അതാണ് അത് സാധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ടാങ്ക് ഡയറക്റ്റായിട്ട് ബാഗിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ലൈൻ പോലെ ആക്കിയിട്ട് ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നടുമ്പോൾ സൂഡോമോണസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ അതായത് 2% വീര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലക്കിയിട്ട് കട്ടിങ്സ് എല്ലാം കൂടെ കൂട്ടമായിട്ട് അങ്ങോട്ട് കെട്ടിയിട്ട് ഈ ലൈനിൽ ഒരു 30 മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് വേര് പിടിക്കും ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണമാണ് അപ്പൊ അതില് ഇത്തിരി തേങ്ങാവെള്ളം കൂടി 1 ലിറ്ററിന് 10 ml എന്ന കണക്കിൽ തേങ്ങാവെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമാണ് ഏത് സൂഡോമോണസ് കട്ടിങ്ങിൽ വെക്കുക കട്ടിങ് നോക്കി വെക്കുന്നത് അതായത് നമ്മൾ നടാനുള്ള കട്ടിങ് മുറിച്ച് കഴിഞ്ഞിട്ട് അത് കുറെ ചെറിയ ചെറിയ കെട്ടുകളാക്കി 2% വീര്യമുള്ള സൂഡോമോണസ് മിശ്രിതം ഉണ്ടാക്കുക 2% എന്ന് പറഞ്ഞാൽ 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലക്കിയിട്ട് വലിയൊരു ബേസിനോ തൊട്ടെടുത്തിട്ട് ഇത് കെട്ട് കെട്ടായിട്ട് അതിൽ മുക്കി 30 മിനിറ്റ് മുക്കി വയ്ക്കുക എന്നിട്ട് നടുക അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ 1 ലിറ്ററിന് 10 മിനിറ്റ് തേങ്ങാവെള്ളം കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ് അതുപോലെ തന്നെ ഇനി ഇവിടെ നമ്മള് നേഴ്സറിയില് ചിലപ്പോ ഇങ്ങനെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും അടുത്തൊക്കെ ഇരിക്കണത്തുനിന്ന് ഇലപ്പൊട്ടുകൾ കാണുകയാണെങ്കിൽ ഇലപ്പൊട്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം മഴക്കാലത്താണ് ഈ പറയുന്ന വൈറ്റപ്പോറ അല്ലെങ്കിൽ മിക്കവാറുമുള്ള മണ്ണിൽ വസിക്കുന്ന രോഗാണുക്കൾ രൂക്ഷമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് മഴ തുടങ്ങുന്നതിന് മുമ്പേ അല്ലെ മഴ ആരംഭത്തിൽ തന്നെ ഇതിനു വേണ്ടുന്ന നിയന്ത്രണം ചെയ്തിരിക്കണം അപ്പൊ ഒരു സൂഡോമോണസ് 2% വീര്യത്തിൽ കാലവർഷാരംഭത്തോടുകൂടി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നേഴ്സറിയിൽ നിന്നും ഈ ഹൃദവാട്ടം എന്ന് പറയുന്ന രോഗത്തെ
ശേഷം മാറ്റാവുന്നതാണ്. ഇനി തോട്ടത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുരുമുളക് കൃഷിയുള്ള നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. മഴക്കാലമാകുമ്പോൾ കുരുമുളകിന് വരുന്ന പ്രതിരോധത്തിൽ ആദ്യം ഇതുപോലെ ഇലകളിൽ നേരത്തെ ഇതിൻ്റെ കാര്യം പറഞ്ഞ് ഇലകളിൽ കറുത്തപ്പാട് കാണുന്നു, എന്നിട്ട് എല്ലാം പൊഴിഞ്ഞു പോകും. കടപ്പാകത്താണ് കുമ്പളിൻ്റെ ആക്രമണം എന്നുണ്ടെങ്കിൽ കടപ്പാകം ചീവിയും ഇതുപോലെ പൊടി മൊത്തമായിട്ട് വാടി ഇതുപോലെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി ഇത് കൂടാതെ കുരുമുളക് മണികളെയും ആക്രമിക്കുകയും തന്മൂലം ഈ മണികൾ അഴുകി ഒഴിഞ്ഞു പോകും. അപ്പൊ ഇതിനി ഇപ്പൊ എന്ത് ചെയ്യാം? അതായത് ഇപ്പം ആദ്യം ഇപ്പം തോട്ടം തുടങ്ങുന്ന ആൾക്കാർ തോട്ടത്തിലോട്ട് പറിച്ച് നമ്മൾ കൊണ്ടുപോയിട്ട് നടുമല്ലോ, ആ സമയം തന്നെ പ്ലാന്റ് ചെയ്യുന്ന അതായത് ആ നടുന്ന കുഴിയിൽ ട്രൈ നമ്മൾ എപ്പോഴും ചാണകം ഇട്ടിട്ടല്ലേ നടാറുള്ളത്, ചാണകം ഇടുമല്ലോ. അപ്പൊ ആ കിട്ടുന്ന ചാണകത്തിന് ഒരു ട്രൈപാഡ് ഉമ്മയും കൂടെ മിക്സ് ചെയ്ത് ഒരു 50 ഗ്രാം ഒരു പിടി ഒരു കൈ ട്രൈക്കടർമ്മ വളർത്തിയ ചാണകപ്പൊടി ഇട്ട് നടുകയല്ലെങ്കിൽ ചൂടമുള്ള സയലം മതി. ഇതിലേതെങ്കിലും ഒന്നും ഇട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു കിട്ടുകയും ചെയ്യും, ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തി പ്രദാനം ചെയ്യുകയും ചെയ്യും. പിന്നെ അത് നടുന്ന സമയം ഇനി അടുത്തത് നമ്മൾ എല്ലാ വർഷങ്ങളിലും ഈ രോഗമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു രോഗം വരുന്നത് മഴക്കാലത്താണ്. ഇളവപ്പാതി പഴ തുടങ്ങുമ്പോൾ ഒരു പകുതിയാകുമ്പോൾ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് ഇത് തുടങ്ങും. അപ്പം നമ്മൾ ജൈവിക രോഗനിയന്ത്രണം എപ്പോഴും അഡ്വാൻസ് ആയിട്ട് നേരത്തെ തന്നെ ചെയ്യണം. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രൈക്കോഡമ്മ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ വേപ്പൻ പിണ്ണാക്ക് വളർത്തിയ ട്രൈക്കോഡമ്മ അല്ലെങ്കിൽ ചാണകത്തിൽ വളർത്തിയ ട്രൈക്കോഡമ്മ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാണകവും വേപ്പും പിണ്ണാക്കും കലർന്ന ട്രൈക്കോഡമ്മ ഒരു കൊടിക്കൊന്നിന് 5 കിലോ വെച്ചിട്ട് മഴ തുടങ്ങുന്നതിന് മുമ്പായി ഇട്ട് കൊടുക്കാം. അത് ഒരാഴ്ചയ്ക്ക് മുമ്പേ നമുക്ക് കാലാവസ്ഥ പ്രവചനം ഉണ്ടാവും, ജൂൺ ആദ്യം വരെ ഇപ്രാവശ്യം മഴ തുടങ്ങിയാണ് അങ്ങനെ പ്രവചനം ഉണ്ടാകും. ഒരാഴ്ചയ്ക്ക് മുമ്പേ ഇത് മണ്ണിലിട്ട് കൊടുത്ത് ഇത് മണ്ണിൽ കിടന്ന് വർദ്ധിച്ച് റെഡിയായിട്ടിരിക്കണം. എന്തിന്, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന രോഗാണു തലപൊക്കും. ആ സമയം ഈ കുമ്പിളുകൾ ഈ മിത്ര ബാക്ടീരിയ അല്ലെ മിത്ര കുമ്പിളുകൾ റെഡിയായിട്ടിരിക്കുകയാണ്, ഇതങ്ങോട്ട് വളർന്നു വരുമ്പോൾ ഇവരെ ആക്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഇത് ഇട്ടുകൊടുത്തിരിക്കണം. കൂടാതെ മഴ തുടങ്ങിക്കഴിയുമ്പോൾ സ്യൂഡമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2% വീര്യത്തിൽ ചെടിക്കൊടികളിൽ തളിച്ചു കൊടുക്കണം. ഇനി ഇപ്പോഴേ പിന്നെ ട്രൈക്കോഡർമയ്ക്ക് പകരം സ്യൂഡമോണാസ് ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്യൂഡമോണാസ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഒരു പിണ്ണാക്കും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം വേപ്പും പിണ്ണാക്ക് ഞങ്ങൾ ഈ ദ്രുതവാട്ടത്തിന് ശുപാർശ ചെയ്യുന്നുണ്ട്. അതിലെ നിമറ്റോഡ് നിമാവിരകളുടെ ശല്യം കൂടിയുണ്ട്. അപ്പം നിമാവിരകളെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേപ്പം പിണ്ണാക്ക് 2 കിലോ വെച്ച് കുരുമുളകിന് ഞങ്ങളുടെ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രൈക്കോഡർമ തന്നെ ബേസിൽ ഇട്ട് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. കാരണം വേപ്പം പിണ്ണാക്ക് എന്താണേലും വിടണം, സ്യൂഡോമോണാസും വേപ്പും പിണ്ണാക്കും കൂടി ഒത്തു പോവില്ല. ഒരു പിണ്ണാക്കുമായിട്ടും സ്യൂഡോമോണാസ് പോവില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിണ്ണാക്ക് ഇടുന്ന തോട്ടങ്ങളിൽ സ്യൂഡോമോണാസ് നിങ്ങൾ മണ്ണിൽ ചേർക്കുക, തളിച്ചു കൊടുക്കാം. ഇത് കൂടാതെ സ്യൂഡോമോണാസ് ഇപ്പം വേപ്പം പിണ്ണാക്ക് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്യൂഡോമോണാസ് നിങ്ങൾക്ക് ചാണകപ്പൊടിയിൽ ചേർത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2% വീര്യത്തിൽ നിങ്ങൾക്ക് കലക്കിയിട്ട് ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ടാൾക്ക് ആ പൊടി അങ്ങനെ തന്നെയായിട്ടും ഇട്ട് കൊടുക്കാം. ഇനിയും ഒരു സംശയമുള്ളത് എല്ലാവർക്കും, ഈ ട്രൈക്കോഡർമ ഇടുമ്പോൾ രാസവളം ഇടാമോ? അപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയ പഠനത്തിൽ ട്രൈക്കോഡർമ യൂറിയയുമായിട്ട് ഒത്തുപോകും, രാജഫോസുമായിട്ട് ഒത്തുപോകും, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്യമായിട്ടും പോകും, അമോണിയം സൾഫേറ്റുമായിട്ടും ഈ വളങ്ങളായിട്ട് ഒത്തുപോകും. പക്ഷെ യൂറിയയുടെ കാര്യത്തിൽ ഞങ്ങൾ ശുപാർശിച്ചിട്ടുള്ള ആ അളവിലാണെങ്കിൽ മാത്രം, ചില കർഷകരുണ്ട് യൂറിയ കിട്ടിയാൽ കുറേ വാരിയിട്ടു, അങ്ങനെ യൂറിയ
मूलम मजल मैन शर्क
അതാണ് ഉൾവശം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ശർക്കരക്കേടല്ല വെള്ളക്കേടെന്ന് പറയും. വെള്ളത്തിന്റെ കളറിലായിരിക്കും അതിന്റെ ഉൾവശം ഒരു മഞ്ഞ നിറത്തില്. മറ്റേതുപോലെ ഇങ്ങനെ അഴുകിട്ടഴുകില്ല, ഇത് കുറച്ചും കൂടി ഉണങ്ങിയ തരത്തിലുള്ള ഒരു അഴുകലായിരിക്കും. ചെടി ഇതുപോലെ തന്നെ മഞ്ഞ വെച്ചിട്ട് അതുകൊണ്ട് ഇത് മൂന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം പക്ഷെ ഏതാണ്ട് നിയന്ത്രണ മാർഗങ്ങളെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് അത് പിന്നെ പ്രശ്നമില്ല. കാരണം മൂട് ചെയ്യല് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും ആക്ചുവൽ വാട്ടം. പിന്നെ ഈ മഞ്ഞൾ ഇപ്പം ഇവിടെയൊക്കെ ലേറ്റർ സ്റ്റേജിലായിരിക്കും. പക്ഷെ വയനാട്ടു സൈഡിൽ ആദ്യം മുതൽക്ക് തന്നെ ഈ മഞ്ഞളിപ്പ് കാണാം. അതിന് പക്ഷെ ഒരു കുരുടി കൂടെ കാണാം, ചെടി അങ്ങോട്ട് പൊക്കം വയ്ക്കില്ല. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് രോഗത്തിനെ തിരിച്ചറിയാൻ പറ്റും. ഇനി ഇതിനെന്തൊക്കെ ചെയ്യണം, ഈ രോഗങ്ങൾ മൂന്നെണ്ണോ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന വിത്തിഞ്ചി സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ലായനിയിൽ, അതായത് 2% വീര്യമുള്ള ലായനി, 2% വീര്യമുള്ള ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കറക്കിയത് 30 മിനിറ്റ് മുക്കി വെച്ച ശേഷം കിണറ്റിൽ തണലത്തിട്ടൊന്നുണക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണെന്നെങ്കിലും നിങ്ങൾക്ക് നടാം. ഇനിയും ഇപ്പം അത് മുക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടുന്ന കുഴിയിൽ നമ്മൾ നടുന്ന കുഴിയിൽ നിങ്ങൾക്കറിയാം ഒരുപിടി പിന്നെ വിത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലോട്ട് ഒരുപിടി നമ്മൾ ചാണകം ഇട്ടിട്ടാണ് വിൽക്കുന്നത്. അപ്പം ആ ഇടുന്ന ചാണകത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു 25 ഗ്രാം 25 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൈക്ക് ഉള്ള ഇത് നടുന്ന കുഴിയിലിട്ട് നട്ടാലും മതി. അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ ഇത് മുളച്ച് വരുന്നതിന് മുമ്പ് കുറേ വിത്ത് ഇത് അഴുകിപ്പോകാറുണ്ട് അല്ലേ. നമ്മൾ നട്ടത് മുഴുവനും ചിലപ്പോഴും കിളിർക്കില്ല, കാരണം ആ മണ്ണിലിരിക്കുന്ന രോഗാണുക്കളുടെ ആക്രമണം കൊണ്ട് ആ വിത്ത വിത്തഞ്ചി അഴുകിപ്പോവുകയാണ്. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് വിത്തിൻ്റെ പുറത്തെന്തെങ്കിലും പിന്നെ രോഗാണുക്കളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കും. ഇനി നട്ടു കഴിയുമ്പോൾ ആ മണ്ണിലുള്ള കുമിളിൻ്റെ ആക്രമണത്തിനെ തടയും. പിന്നെ മാത്രമല്ല മുളശേഷി കൂട്ടുകയും ചെയ്യും. മിക്കത് നമ്മളൊരു 100 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ 95-95% ഈ മിത്ര കുമ്മൽനാശിനികളിൽ മുക്കി നടുകയോ അല്ലെങ്കിൽ നടുമ്പോൾ കുഴിയിലിടുകയോ ചെയ്താൽ നമ്മുടെ മുളശേഷി കൂട്ടും. അത് വലിയൊരു അഡ്വാൻറ്റേജാണ് ഇതുകൊണ്ട് ഉള്ള ഉപയോഗം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ജൂലൈ മാസം, ജൂലൈ അവസാനം ഓഗസ്റ്റ് മാസത്തോടുകൂടിയാണ് മൂലികീയ രോഗം തുടങ്ങുന്നത്. അപ്പൊ ആ സമയം, അതായത് ചിലപ്പോൾ ഞാൻ 2 മാസം എന്ന് പറയുന്നത് മെയ് നടന്നവരുണ്ട്. എന്ന് ഇപ്പം മെയ് കഴിഞ്ഞാണെങ്കിൽ ഇപ്പം ജൂൺ ആദ്യവാരത്തിൽ തട്ടാലും ശരി, ആ ഇപ്പം 2 മാസം എന്നുള്ളത് ജൂലൈ പകുതിയോടുകൂടി നിങ്ങൾ ഇത് ഇട്ടുകൊടുത്തിരിക്കണം. ഒന്നുകിൽ ട്രൈക്കോഡർമ കിട്ടുന്നതാണ് ആ സമയത്ത് നല്ലത്, കാരണം ആ സമയത്ത് പിത്തിയം എന്ന് പറയുന്ന ഒരു കുമ്മിളിൻ്റെ ആക്രമണമാണ് ഉണ്ടാകുന്നത്. പിത്തിയത്തിന് ഏറ്റവും കൂടുതൽ ഫലപ്രദം ട്രൈക്കോഡർമയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മേടിച്ചോണ്ട് പോയി ട്രൈക്കോഡർമ ഇല്ല, ആ സമയത്ത് സൂഡോമോണസേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത് ഒരേക്കറിന് 1 കിലോ ട്രൈക്കോഡർമയാണെങ്കിൽ, സൂഡോമോണസ് ആണെങ്കിൽ അത് ഒരേക്കറിന് എത്രമാത്രം ചാണകം വേണം ആ ചാണകത്തിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഏതാണ്ട് 1 കുഴിക്ക് അല്ലെങ്കിൽ 1 ചെടിക്ക് 100 ഗ്രാം ചാണകത്തിൽ വർദ്ധിപ്പിച്ച പൊടി ട്രൈക്കോഡർമ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ആ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയായിട്ടാണെങ്കിൽ 1 ഏക്കറിന് 1 കിലോ എന്ന തോതിൽ ചെടിയുടെ ചുവട്ടിൽ, അതായത് നമ്മൾ നട്ടിരിക്കുന്ന കടങ്ങളിലേക്ക് വിതറി ഇട്ട് കൊടുക്കുക. അപ്പം അത് ജൂലൈ പകുതിയോടുകൂടി ചെയ്യാം. പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഒരു ഈ മിത്ര ജൈവാണുനാശിനി ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാം ഇഞ്ചി 7-8 മാസം 8 മാസത്തോളം നിൽക്കുന്ന ഒരു ക്രോപ്പാണ്. അപ്പം ഒരു 4 മാസം കഴിയുമ്പോഴാണ് ബാക്ടീരിയൽ വാട്ടവും ഫിസേറിയൽ വാട്ടം എല്ലാം ഫിസേറിയത്തിൻ്റെ മഞ്ഞളപ്പ് രോഗമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു സ്യൂഡോമോണസ് കൂടി നിങ്ങൾക്ക് ഒന്നിയില് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. എന്നെ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ചാണകപ്പൊടിയിൽ മിക്സ് ചെയ്തിടാം. ഇതല്ലെങ്കിൽ പൊടിയായിട്ടാണെങ്കിൽ 1 ഏക്കറിന് 1 കിലോ എന്ന തോതിൻ്റെ തടത്തിൽ വിതറി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂടിച്ചീല്, ആക്ചുവൽ വാട്ടം, ഫിസേറിയ മൂലമുള്ള മഞ്ഞളിപ്പ് ഇന്നലെയെ നമുക്ക് ചിന്നിന്നും ചെടിയെ സംരക്ഷിക്കാം. പിന്നെ അടുത്തിടെ ഞങ്ങൾ ചെയ്ത ഒരു
പരീക്ഷണത്തിൽ സ്യൂഡോമോണസും ചാണകപ്പാലും കൂടി ചേർന്ന ഒരു മിശ്രിതം ഈ രോഗങ്ങൾക്കെല്ലാം വളരെ ഫലപ്രദമാണ്. സ്യൂഡോമോണസും ചാണകപ്പാലും, ചാണകപ്പാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഗ്രാം പച്ച ചാണകം 1 ലിറ്റർ എന്ന തോതിൽ കലക്കുക. കലക്കി അതിലേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് അതിൽ തെളിയെടുക്കാം, അല്ലെങ്കിൽ ഇത് ചോട്ടിലോട്ട് ഒഴിക്കാനായതുകൊണ്ട് നിങ്ങൾക്ക് തെളിയെടുക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് വേറെ ഏതെങ്കിലും ചെടികൾക്ക് സ്പ്രേ ചെയ്യാനാണെങ്കിൽ, പ്രത്യേകിച്ച് ചീര അങ്ങനെയുള്ള ചെടികൾക്ക് സ്പ്രേ ചെയ്യാനാണെങ്കിൽ തെളി ഊറ്റിയെടുക്കണം. തെളി ഊറ്റി അരിച്ചെടുത്തിട്ട് അതിലേക്ക് 20 ഗ്രാം സ്യൂഡോമോണസ് പൊടിയോട് ചേർത്തിട്ട് പിന്നെ തെളിയെടുത്തതാണെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ചോട്ടിലൊഴിക്കാനാവുമ്പോൾ നമുക്ക് തെളി എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ 20 ഗ്രാം സ്യൂഡോമോണസും കൂടി ചേർത്ത് കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിലേക്ക് കുഴിച്ചു കൊടുക്കുന്നത് വളരെ ഫലപ്രദമായിട്ട് ഞങ്ങളുടെ ഒരു പരീക്ഷണത്തിൽ കാണുകയുണ്ടായി. ഇനിയുള്ളത് ഏലം. ഏലം ഒന്നും നിങ്ങൾ അതിനടുത്തൊന്നും ഉണ്ടാവില്ല. ഏലം അധികം ഇടുക്കി എന്നുള്ള ആൾക്കാർക്കൊക്കെ ഏലത്തിൻ്റെ, എങ്കിലും നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കാരൊക്കെ ഇടുക്കിയിലുണ്ട്. ഇങ്ങനെ ഏലം, ഞാൻ അവിടെ ഒരു സെമിനാറിന് പോയിരുന്നു, ഇനി ഏലത്തിന്റെ കാര്യം എല്ലാം പറഞ്ഞായിരുന്നു, അതിനെന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഏലം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. ഏലത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് അഴുകൽ, അതായത് ആ ഏലക്ക അഴുകി പോകുന്ന ഒരു രോഗമാണ്. ഇത് നോക്കിയിട്ടാണ് ഏലക്ക അഴുകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏല ചെടിയുടെ അടിഭാഗം അഴുകിയിട്ട് ഇതുപോലെ ഒടിഞ്ഞു പോകുന്നത്. പിന്നൊന്നുള്ളത് അടുത്തിടെ കണ്ടതാണ് ഏലത്തിന്റെ തണ്ടും മേലും ഫ്യൂസേറിയം എന്ന് പറയുന്ന രോഗാണുവിന്റെ ആക്രമണം കൊണ്ട് ഇതുപോലെയുള്ള പാടുകൾ വന്നിട്ട് തണ്ടുകൾ ഒടിഞ്ഞു പോവാം. അപ്പൊ ഇതിനും നേരത്തെ പറഞ്ഞതുപോലെ നടുന്ന സമയത്താണെങ്കിൽ ട്രൈക്കോഡർമയിലെ സ്യൂഡോമോണസ് ചാണകത്തിൽ മിക്സ് ചെയ്തിടുക. പിന്നീട് ഈ മൂന്ന് രോഗങ്ങളും മണ്ണിൽ വസിക്കുന്ന രോഗാണുക്കൾക്ക് മൂലമാണ്. അതുപോലെ നമ്മൾ മഴ തുടങ്ങും, രണ്ട് മഴ തുലാവർഷം ഇടവപ്പാതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് 2.5 കിലോ സ്യൂഡോമോണസ് അല്ലെങ്കിൽ ട്രൈക്കോഡർമ ചാണകത്തിൽ കലർത്തിയത് ഒരു ചെടിക്ക് 5 കിലോ ഒരു വർഷത്തേക്ക് അത് 2 പ്രാവശ്യമായിട്ട് 2.5 വീതം ഇടവപ്പാതി തുടങ്ങുന്നതിന് മുമ്പും തുലാവർഷം തുടങ്ങുന്നതിന് മുമ്പുമായിട്ട് ഇട്ടുകൊടുക്കുക. പിന്നെ ചെടിയിലുള്ള ഇലകളിൽ ഈ ഏലക്കായിലുള്ള കായലുള്ള അഴുകൾ മാറാനായിട്ട് സ്യൂഡോമോണസ് 2% വീര്യത്തിൽ മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം ചുവട്ടിലും ഇട്ട് കൊടുക്കുക, മഴ തുടങ്ങുമ്പോൾ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൽ തന്നെയുള്ള ഒരു വൈറസ് രോഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്യൂഡോമോണസ് വൈറസ് രോഗങ്ങൾക്കെതിരെ ചെടികളിൽ പ്രതിരോധം പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഈ വൈറസ് രോഗങ്ങൾ പരത്തുന്നത് ചില നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയും ഈ സ്യൂഡോമോണസ് നന്നായിട്ട് പ്രതിരോധ ശക്തി നൽകും. അപ്പോൾ അതുകൊണ്ട് വൈറസ് രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഈ സ്യൂഡോമോണസ് നല്ലൊരു ഉപാധിയാണ്. പിന്നെ ഇനി വരുന്നത് ജാതി. ഈ അടുത്തിടയ്ക്കായിട്ട് ജാതിയിൽ കഴിഞ്ഞ വർഷം ജാതിയിൽ ജാതി കൃഷി ഉള്ളവർക്കറിയാം, കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ടൊരു ഇല പൊടിച്ചിലുണ്ടായി, പച്ചില പൊടിച്ച്. ഇത് അങ്ങനെ ഞാൻ പാറക്കടവിൽ വന്നപ്പം അവിടെ നിന്ന് എടുത്ത ഒരു പടമാണ് ഇത്. അടുത്ത ഇലകൾ ഇങ്ങനെ നോക്കിയാൽ ഇലകളിൽ മുഴുവനും വെള്ളം നനഞ്ഞ മാതിരിയുള്ള അല്ലേ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് നിങ്ങളുടെ മരം എല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോയി അല്ലേ. ആ അപ്പൊ ഇലകളെല്ലാം കൊഴിഞ്ഞു കഴിയുമ്പോൾ ആ രോഗാണു ഇലയെന്ന് പിടുക്കെ തണ്ടിലോട്ട് കയറും, തണ്ട് അഴുകും, ഇതിന് കഴിയുമ്പോൾ തണ്ട് ഉണങ്ങി പോകും. അപ്പൊ കഴിഞ്ഞ വർഷം ഈ രോഗം വളരെ രൂക്ഷമായിരുന്നു. ഇതിനെന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഈ പറഞ്ഞ വൈറ്റോഫ്തറ എന്ന് പറയാൻ നേരം ഞാൻ ഈ കുമ്പളിന്റെ കാര്യം പറഞ്ഞു. ഇത് വലിയൊരു അപകടകാരിയാണ്. ഇത് ജാതി എന്നല്ല, കുരുമുളകല്ല, ഏലമല്ല, പിന്നെ റബ്ബർ, കൊക്കോ, അങ്ങനെ പല നമുക്ക് നാണ്യവിളകൾ എന്തൊക്കെ തരുന്നോ ആ എല്ലാ വിളകളെയും ആ മഴക്കാലത്ത് ആക്രമിക്കുന്ന ഒരു വില്ലൻ തന്നെയാണ് ഈ കുറ്റത്തോറ. അത് നമ്മൾ പിന്നെ പെട്ടിയിൽ രാവിലെ ഇത് വളർത്തിയാൽ ഇതുവരെ വെള്ള കളറിൽ പൂപ്പന് പോലെ ഇരിക്കും, കോട്ടൺ പോലെ.
അതിനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ ഇതുപോലെ ഒരു ഒരു നീളത്തിലുള്ള ഒരു സഞ്ചി അതിൻ്റെ ഉള്ളിൽ കുറേ ബീജങ്ങൾ സ്പോറുകൾ ഈ സ്പോർ ഈ സഞ്ചി പൊട്ടി സ്പോറുകൾ വെള്ളത്തിൽ മഴയുടെ മരത്തുള്ളിയിലേക്ക് ഇത് ചെടികളിലേക്ക് വ്യാപിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് അപ്പം ഈ രോഗം അതായത് ഇല പൊഴിച്ചൽ രോഗം ഇനിയിപ്പം അടുത്ത സീസൺ വന്നു തുടങ്ങിയാണ് ഈ പ്രാവശ്യം നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള നടപടികൾ അതിനെ എടുക്കണം ഇനിയും ജൈവം ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഞാൻ പറയുന്നത് അതായത് മഴ തുടങ്ങുന്നതിന് മുമ്പ് അതായത് മെയ് അവസാനം ഇപ്പൊ മെയ് ഒരു പകുതിയോടുകൂടി നിങ്ങൾക്ക് നമ്മൾ കുമ്മായ ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഏത് ജൈവാണുക്കളാണെങ്കിലും പിന്നെ രാസവളങ്ങളാണെങ്കിലും ചേർക്കാൻ പാടുള്ളൂ അപ്പൊ മെയ് ഒരു അവസാനത്തോടുകൂടി ട്രൈക്കോഡെർമ ഒക്കുന്നതോളം നിങ്ങൾ വേപ്പും പിണ്ണാക്ക് ചേർന്ന മിശ്രിതം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് വേപ്പും പിണ്ണാക്ക് ഈ ഫൈറ്റോഫ്ലോറ എന്ന് പറയുന്ന കുമ്മണിന് വളരെ ഗുണമുള്ളതാണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ട്രൈക്കോഡെർമയും പിന്നെ ചാണകവും വേപ്പും പിണ്ണാക്കും കലർന്ന മിശ്രിതം ഇല്ലെങ്കിൽ വേപ്പും പിണ്ണാക്കും ട്രൈക്കോഡെർമയും ചേർന്ന മിശ്രിതം 5 kg ഒരു മരത്തിനെന്ന തോതിൽ മായ മാസം അവസാനം നിങ്ങൾ ഇട്ട് കൊടുത്തിരിക്കണം ഇനിയിപ്പം പിന്നെ ട്രൈക്കോഡെർമയാണ് ഞാൻ കൂടുതൽ ശുപാർശ ചെയ്യുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂഡോമോണാസ് പിന്നെ ചാണകപ്പൊടി ചേർത്തിട്ട് 5 kg വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കൂടാതെ മഴ തുടങ്ങുമ്പോൾ അതായത് മൺസൂൺ കാലവർഷ ആരംഭത്തിൽ 2% വീര്യത്തിൽ സ്യൂഡോമോണാസും കൂടി സ്പ്രേ ചെയ്തിരിക്കണം ജൈവ കൃഷി ചെയ്യുന്നവർക്കാണ് പിന്നെ അല്ലാത്തവർക്ക് വേറെ റെക്കമെൻഡേഷൻ ഉണ്ട് പക്ഷെ അത് ഇവിടെ ഞാൻ പറയുന്നില്ല ജൈവത്തിലാണെങ്കിലും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ട്രൈക്കോഡെർമ വേപ്പും പിണ്ണാക്ക് അല്ലെങ്കിൽ ചാണകം അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്കും ചാണകവും കൂടി കലർന്ന മിശ്രിതം മെയ് അവസാന ആഴ്ചയോടുകൂടി പക്ഷെ നനവുണ്ടായിരിക്കണം പിന്നെ നനഞ്ഞ ഇതിലെ ഇന്ദ്രാണുക്കൾ നന്നായിട്ട് വളരുകയുള്ളൂ അപ്പൊ അത് ഇട്ടുകൊടുക്കുക കൂടാതെ മഴ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്യൂഡോമോണാസ് ഒരു സ്പ്രേ അത് ഒരു 2-3 ഇടം ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതേ ഈ കൊയില പിടിച്ച് തുടങ്ങുന്നത് മഴ ജൂൺ ആദ്യം തുടങ്ങിയാണെങ്കിൽ ഒരു ജൂൺ പകുതി ഒരു 3-ാമത്തെ ആഴ്ചയോടുകൂടി ഇല കുഴിച്ചിൽ തുടങ്ങും അപ്പൊ ഇടയ്ക്ക് അതിൻ്റെ ഇതനുസരിച്ചിട്ട് അതായത് ഈ ഭയതന്ത്രം ഈ ജീവാണുക്കളൊക്കെ ഒരിക്കൽ സ്പ്രേ ചെയ്തുകൊണ്ട് പറ്റില്ല അതിനൊരു 2-3 ഇടം ഇട്ട് അതാണ് രാസകുമ്മണാശിനിയെ വെച്ച് നോക്കുമ്പോഴുള്ള ഒരു ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റേത് അതിൻ്റെ വീര്യം കുറേ നാൾ നിൽക്കും ഇത് ഒരു 3 ഇടവിട്ടെങ്കിലും അല്ലെങ്കിൽ 2-3 ഇടവിട്ടെങ്കിലും ഇത് തളിക്കേണ്ടി വരും പിന്നെ ഇത് കൂടാതെ ഈ മഴക്കാലത്ത് തന്നെ ഇല കൊഴിച്ചിന് കൂടാതെ ഇതുപോലെ ഇലകളിൻ്റെ കരിച്ചിലുണ്ടാവും ഇല കരിച്ചിന് വന്ന് കൊമ്പുണക്കം ഉണ്ടാകും പിന്നെ അതോടൊപ്പം തന്നെ കായകൾ അല്ലേ ചീഞ്ഞിട്ട് കാരണം ജൂൺ ജൂലൈ മാസങ്ങളിൽ കായ വിളവെടുക്കുന്ന സമയമാണ് ആ സമയം നിങ്ങൾക്കറിയാം ധാരാളം കായകൾ ചീഞ്ഞിട്ട് ഇത് പൊഴിയുന്നത് ഇത് ഇല കുഴിച്ചത് കൊണ്ടുണ്ടാകുന്ന കുമ്മിട് കൊണ്ടുണ്ടാകുന്ന ഒരു കായ്ചീയലാണ് കാണിച്ചിരിക്കുന്നത് ഇത് വേറൊരു കായ്ചീയൽ ഇതിന് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായി മറ്റേതടിക്കുമ്പം ഇതിന് പ്രത്യേകിച്ച് കായ്ചീയലിന് പ്രത്യേകമായിട്ടൊരു തരുന്നതാളിയുടെ ആവശ്യമില്ല ആ സ്യൂഡോമോണാസ് കാലവർഷാരംഭത്തിൽ അടിച്ചു കഴിയുമ്പോൾ കൊമ്പുണക്കോ അതുപോലെ തന്നെ കായ്ചീയലും അതിന് തണ്ടിനും ഒരുപോലെ നിയന്ത്രണം ഉണ്ടാകും ഇനിയും ജാതിയിൽ ഞാൻ മിക്കവാറും ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ പരാതിപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടീച്ചറെ ജാതി തൊള്ളോലി ഇലയുണ്ട് പൂക്കുന്നില്ല പൂക്കിയ പൂക്കൾ പൂട്ടാൽ തന്നെ പൂക്കൾ ഒഴിഞ്ഞു പോകുന്നു അതുപോലെ കായ്പിടുത്തം കുറയുന്നു കായ്പിടുത്തം ഉണ്ടായാൽ തന്നെ ചെറിയ കായകൾ ഒഴിഞ്ഞു പോകുന്നു അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ലത് സ്യൂഡോമോണാസ് അതായത് പൂവിടുന്ന സമയത്തും കായ്പിടുത്തം ഉണ്ടാവുന്ന സമയത്തും സ്യൂഡോമോണാസ് അടിച്ചു കൊഴിഞ്ഞാൽ നല്ലപോലെ പൂവിടും ഉണ്ടാകുന്ന പൂക്കൾ കൊഴിയാതെ നിൽക്കും കായ്പിടുത്തം കൂടും കാരണം പൂവ് ഇഷ്ടംപോലെ ഉണ്ടായ കായ്പിടുത്തം കൂടുമല്ലോ കായ്പിടുത്തം കൂടും കായ്പൊഴിച്ചിലും അപ്പൊ ആ സമയത്ത് 2 നിങ്ങൾ സ്യൂഡോമോണാസ് 2% വീര്യത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജാതിയുടെ ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിനോടൊപ്പം
അടക്കം തന്നെ ചൂടാമണാസ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞപ്പോഴും 2% പറഞ്ഞു 20 ഗ്രാം വേണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത്ര ഇവിടം വരെ വന്ന് ഇത്രയും കൊണ്ടുപോകണം, എന്തോരം ക്വാണ്ടിറ്റി വേണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണം. അപ്പൊ ഞങ്ങളുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തില് നമുക്ക് വീര്യം കൂട്ടാം, എന്നാൽ അതേസമയം ഈ ചൂടാമണസിന്റെ അളവ് കുറച്ചുകൊണ്ട് 2% വീര്യം കൂട്ടാനുള്ള ഒരു സാങ്കേതിക വിദ്യയും ഞങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ വെറും തേങ്ങാവെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ 20 ഗ്രാം ഒരു 10 ലിറ്റർ ചൂടാമണസ് ലായനി ഉണ്ടാക്കുന്നതിൻ്റെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ 10 ലിറ്റർ ചൂടാമണസ് ലായനി ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതനുസരിച്ച് 200 ഗ്രാം എടുക്കണം അല്ലേ. 1 ലിറ്ററിന് 20 ഗ്രാം എന്ന് പറയുമ്പോൾ 10 ലിറ്ററിന് 200 ഗ്രാം വേണം. ആ സ്ഥാനത്ത് വെറും 50 ഗ്രാം എടുത്താൽ മതി, 1/4 എടുത്താൽ മതി. അതിലേക്ക് 100 മില്ലി തേങ്ങാവെള്ളം, തേങ്ങാവെള്ളം ഫ്രഷ് ആയിരിക്കണം. നിങ്ങൾക്ക് തലേദിവസം വെട്ടി തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം, അത് പുറത്തെടുത്ത് വെച്ച് വെച്ചിട്ട് തണുപ്പ് കഴിയുമ്പോൾ ചേർക്കാം. എപ്പോഴും ഫ്രഷ് ആയിട്ടാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. എന്താണെങ്കിലും രാവിലെ ഒരു തേങ്ങ ഉടയ്ക്കണം, അപ്പൊ അതിന്റെ വെള്ളം കിട്ടും. അപ്പൊ ഇപ്പൊ ഇനി ഇപ്പൊ തേങ്ങാവെള്ളം 100 മില്ലി തന്നെ പാടുള്ളോന്ന് എനിക്ക് അടുത്ത് ചോദിക്കാൻ തന്നെ 100 മില്ലി മിനിമം വേണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇത്തിരി കൂടിയെന്നും കണ്ടും കുഴപ്പമില്ല. അപ്പൊ 50 ഗ്രാം സൂഡാമോണസ് പൊടിയില് 100 മില്ലി തേങ്ങാവെള്ളവും 1 ലിറ്റർ വെള്ളവും ചേർത്ത് നിങ്ങൾ 4 മണിക്കൂർ കലക്കി വെക്കാം. നമ്മൾ അപ്പത്തിനൊക്കെ കലക്കി വെക്കില്ലേ, അതേപോലെ 4 മണിക്കൂർ കലക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് 9 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ച് ആ ലായനി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജാതിയുടെ പൂവിടുന്ന സമയത്തും അതുപോലെ തന്നെ കായപ്പെടുത്ത സമയത്തും ആ തേങ്ങാവെള്ളം ചേർക്കുന്നതുകൊണ്ട് വൈറ്റമിൻസ് മിനറൽസ് കൊണ്ട് അതും തന്നെ ഒരു ഗുണം കിട്ടും. അതുപോലെ തന്നെ ഈ ബാക്ടീരിയയെ 4 ഇരട്ടി കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് 50 ഗ്രാം കൊണ്ട് 2% കൂടുതൽ വീര്യത്തിൽ ചൂടാമണസ് ലായനി ഉണ്ടാക്കാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ പിന്നെ ജാതിയെ അടുത്തിടയ്ക്കായിട്ട് അങ്കമാലി സൈഡിൽ കാണുന്ന ഒരു രോഗമാണ് കറയൊലിപ്പോ. കണ്ടില്ല, മെയിൻ ആ തടിയിൽ നിന്നും നിങ്ങൾ തെങ്ങിന്റെ ചെന്നീരൊലിപ്പ് കണ്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ മെയിൻ തടിയിൽ നിന്നും ഇതുപോലെ കറ ഇതുപോലെ ഒലിക്കാണ്. കണ്ടില്ലേ, ആ സൈഡിൽ ഇങ്ങനെ കറയൊലിക്കുന്നു. അതിന്റെ അടിവശത്ത് നോക്കിയാൽ ആ ചുമന്ന വട്ടത്തെ കണ്ട ഒരു പൂവും കാണും. മൂക്കന്റെ ഒരു അംഗമാലി കാലടി സൈഡുകളിലൊക്കെ ഇപ്പം വളരെയധികം. ഇവിടെ മാത്രമല്ല, ഞങ്ങള് ഇവൻ പെരുമാറ്റി വരെ പോയി ആ സൈഡുകളിലും ഉണ്ട്. ഇപ്പം ജാതിയിൽ ഏറ്റവും കൂടുന്ന ഒരു രോഗമാണ് ഇത്. നമ്മുടെ ചെന്നീർ പിന്നെ തഞ്ചാവൂർ വാട്ടം, തെങ്ങിന്റെ തഞ്ചാവൂർ വാട്ടം ഉണ്ടാക്കുന്ന ആ രോഗാണു തന്നെയാണ് ഇത്. നമ്മുടെ മണ്ണിലാണ് ഇത് വസിക്കുന്നത്. പിന്നെ അത് കൂടാതെ പല സ്ഥലങ്ങളിലും വേരുചികൾ വന്നിട്ട് ചെടി ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പൊ ഇതിന് നമുക്ക് ട്രൈക്കോഡർമ വീട്ടിൽ വെള്ളാക്കിൽ കലർത്തി 5 കിലോ ഒരു മരം എന്ന തോതിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പിന്നെ ബ്ലീഡിങ് വരുന്ന അവിടെ ചൂടാമോണസ് പേസ്റ്റ് ആക്കി തേച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 രോഗങ്ങളെയും നമുക്ക് വിമുക്തമാക്കാം. അതുപോലെ തന്നെ ചെടികളുടെ പിന്നെ ഇരുട്ട് വളരെയധികം കൂട്ടുന്നതായിരുന്നു. ഇത്രയും ശാലി മാഡം വിശദമായിട്ട് പറഞ്ഞത് ടീച്ചറുടെ ഗവേഷണത്തിൻ്റെയും അനുഭവ സമ്പത്തിൻ്റെയും വെളിച്ചത്തില് ഈ സൂക്ഷ്മാണുക്കളെ എങ്ങനെ നിങ്ങളുടെ രോഗങ്ങൾക്ക് പ്രതിരോധത്തിനായി ഉപയോഗിക്കാം എന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും സംശയങ്ങൾ ഉണ്ടാവും, അത് നമ്മൾക്ക് അടുത്ത ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് സംശയങ്ങൾ ഒരുമിച്ച് തീർക്കാം. അതിലെ സെഷനിൽ ഇവിടെ എല്ലാവരും ഇവിടെ ആരും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ അടുത്ത ക്ലാസ് നമുക്ക് ഈ ഇത്ര സൂക്ഷ്മാണുക്കൾ വിളവിൽ പോഷകത്തിനും രോഗപ്രതിരോധത്തിനും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് ഈ ക്ലാസ് എടുക്കുന്നത്. വെള്ളായണി കാർഷിക സർവകലാശാലയുടെ കീഴിൽ വെള്ളായണിയിലുള്ള കാർഷിക കോളേജിലെ ഈ സൂക്ഷ്മ ജീവാണു വിഭാഗം ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി ഡോക്ടർ KS മീനാകുമാരിയാണ്. ഡോക്ടർ മീന ഇന്ന് രാവിലെ അവർക്ക് പുറത്തിട്ട് ഇത്രയും ദൂരം ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. വളരെയധികം കാലമായി ആ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ച് ഒരുപാട് ഇതിനെ സംബന്ധിച്ച ഒരുപാട് സാങ്കേതിക വിദ്യകൾ
ഡോക്ടർ മീനയും സഹപ്രവർത്തകരും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളോട് ഡോക്ടർ മീന സംസാരിക്കുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് അവരുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ഈ സൂക്ഷ്മാണുക്കളെല്ലാം നമ്മൾ സാമ്പിൾ ഇട്ട് നിങ്ങൾക്ക് തരുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഡോക്ടർ മീനക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ചെയ്തു. ബഹുമാനപ്പെട്ട അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ജിം തോമസ് സർ, പ്രിയപ്പെട്ട സാലി ടീച്ചർ, എൻ്റെ ക്ലാസ്മേറ്റും ഇവിടുത്തെ മൈക്രോബയോളജി വിഭാഗം ഹെഡുമായ ഡോക്ടർ ഗിരിജ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ഏവർക്കും വളരെ പരിചിതമായ സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും മറ്റു മിത്ര സൂക്ഷ്മാണുക്കളും ഇത് എങ്ങനെ നമുക്ക് കുറച്ചുകൂടി വ്യാപകമായി നമ്മുടെ കൃഷിക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നിവിടെ നമുക്ക് രാവിലെ ആദ്യത്തെ സെഷൻ ടീച്ചർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ രോഗങ്ങളെ പറ്റിയും അതിന് വേണ്ടുന്ന അതിന് അവലംബിക്കേണ്ട എന്താണ് നിവാരണ മാർഗങ്ങൾ ഉൾപ്പെടെ വളരെ വിശദമായിട്ട് ടീച്ചർ പറഞ്ഞു തന്നു. അതുകൊണ്ട് സ്യൂഡോമോണാസ് ട്രൈക്കോഡെർമ ഞാൻ അധികം അതിലോട്ട് പ്രവേശിക്കുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ മിത്ര സൂക്ഷ്മാണുക്കളെ പറ്റി ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. അതായത് മിത്ര സൂക്ഷ്മാണുക്കൾ ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടി മലയാളത്തിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാണ്. അതെനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല, അതില് വിഷമമുണ്ട്. സാരമില്ല, നമുക്ക് ഇംഗ്ലീഷിൽ തന്നെയുള്ളതിൽ പോവാം. വേണ്ട, മലയാളത്തിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോ മിത്ര സൂക്ഷ്മാണുക്കൾ എങ്ങനെ നമുക്ക് കൃഷിക്ക് പ്രയോജനപ്പെടുത്താം, എന്താണ് ഈ സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ മിത്ര സൂക്ഷ്മാണുക്കൾ? സൂക്ഷ്മാണുക്കളെ പറ്റി നമുക്കറിയാം, സൂക്ഷ്മാണുക്കളെ പറ്റി നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സൂക്ഷ്മാണുക്കൾ? നമുക്കറിയാം ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ, കുമിളുകളുണ്ട്, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കേട്ടിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ. എന്നാൽ മണ്ണിൽ വളരെ അധികം സൂക്ഷ്മാണുക്കൾ വസിക്കുന്നുണ്ട്. മണ്ണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കോടാനുകോടി സൂക്ഷ്മാണുക്കളുടെ വാസസ്ഥലമാണ്. പക്ഷേ ഈ സൂക്ഷ്മാണുക്കൾ, ഈ സൂക്ഷ്മാണുക്കളിൽ പ്രധാനം രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ, അത് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും രോഗം ഉണ്ടാക്കുന്നു. അത് വേറെ വേറെയാണ്. മനുഷ്യരിൽ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ വേറെ, ചെടികളിൽ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ വേറെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മണ്ണിൽ അനേകം സൂക്ഷ്മാണുക്കൾ വസിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ. അപ്പൊ നമ്മള് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃഷിയിൽ പാടത്ത് പണിയെടുക്കുന്ന നമുക്ക് കൂടുതലും നമ്മൾ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ചെടികൾക്കുണ്ടാക്കുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ, ഇവയെ എങ്ങനെ ജൈവികമായി നിയന്ത്രിക്കാം എന്നാണ് ടീച്ചർ നേരത്തെ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോ ഈ സൂക്ഷ്മാണുക്കൾ മണ്ണിൽ വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. മണ്ണിൽ തന്നെ ഇവയോടൊപ്പം വളരെ എന്താണ് ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇവയുമായിട്ട് ഒരുമിച്ച് വളർന്നു പോകുന്ന ഒരു വിഭാഗം സൂക്ഷ്മാണുക്കളും മണ്ണിൽ അടങ്ങിയിരിക്കുന്നു. അതായത് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളോടൊപ്പം ഇവയെ നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു വിഭാഗം സൂക്ഷ്മാണുക്കളും നമ്മുടെ മണ്ണിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അത് പ്രകൃതി തന്നെ അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെയുള്ള ഒരു പ്രതിഭാസമാണ്. ഇപ്രകാരം രോഗനിയന്ത്രണ ശേഷിയുള്ള സൂക്ഷ്മാണുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മിത്ര സൂക്ഷ്മാണുക്കളെയാണ് നമുക്ക് പരിചയമുള്ള സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയയും ട്രൈക്കോഡെർമ എന്ന കുമിളും. ഇന്ന് നമുക്ക് വളരെ പരിചയം എത്തിക്കഴിഞ്ഞവരെയെല്ലാം ഈ രണ്ട് വിഭാഗങ്ങളെയും നമുക്ക് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ട്?
അത് വളരെ പ്രയോജനമുള്ള മിത്ര സൂക്ഷ്മാണുക്കളാണെന്ന് അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കർഷകർ തന്നെ അത് തെളിയിച്ചു കഴിഞ്ഞു. ആദ്യം നമുക്ക് സ്യൂഡോമോണസ് എന്താണെന്ന് നോക്കാം. അത് വളരെ വിശദമായിട്ട് ടീച്ചർ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. സ്യൂഡോമോണസ് എന്ന് പറയുന്നത് ഒരു മിത്ര ബാക്ടീരിയയാണ്. ഞാൻ പറഞ്ഞു ഇത് മണ്ണിൽ തന്നെ ഉള്ള ഒരു അടങ്ങിയിരിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയക്ക് കുമൽ രോഗങ്ങളെയും ബാക്ടീരിയ രോഗങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് ഒരു മിത്ര ബാക്ടീരിയയാണ്. ഇവയ്ക്ക് രോഗമുണ്ടാക്കുന്ന, അതായത് നമ്മുടെ വിളകളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ രോഗങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ സ്യൂഡോമോണസിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ബാക്ടീരിയക്ക് വളർച്ച മെച്ചപ്പെടുത്തുവാനുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാനും ഈ ബാക്ടീരിയക്ക് സാധിക്കുന്നു. അതായത് ഇൻഡോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന വളർച്ച മെച്ചപ്പെടുത്തുവാനുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാനും ഈ ബാക്ടീരിയക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെടിയിൽ നമ്മൾ സ്യൂഡോമോണസ് സ്പ്രേ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ സ്പ്രേ ചെയ്യുന്നു. സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ പ്രകടമായ ഒരു മാറ്റം നമുക്ക് ആ ചെടിയിൽ കാണാം. അതിന് കാരണം എന്താണ്? ഇൻഡോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവ് നമ്മുടെ ഈ സ്യൂഡോമോണസിന് ഉള്ളത് കൊണ്ടാണ് ചെടിയിൽ തളിക്കുമ്പോൾ പ്രകടമായ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തളിച്ചു കഴിഞ്ഞാൽ പുതുതായി വരുന്ന തളിരിലയിലാണ് അത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുരുമുളകിനോടൊപ്പം വെറ്റില കൃഷിയുള്ള ആരെങ്കിലും ഉണ്ടോ? വെറ്റില, ഈ വെറ്റില കൃഷിക്ക് ടീച്ചർ രാവിലെ നേരത്തെ കുരുമുളക് കൃഷിയെ പറ്റി പറഞ്ഞു. വെറ്റില കൃഷിയിലും ഈ രോഗങ്ങൾ തന്നെയാണ്, കുരുമുളകിൽ വരുന്ന രോഗങ്ങൾ തന്നെയാണ് വെറ്റിലയിലും വരുന്നത്. വെറ്റില കൃഷിക്ക് സ്ഥിരമായിട്ട് ഇതുകൊണ്ട് മാത്രം സ്യൂഡോമോണസ് ഉപയോഗിച്ച് മാത്രം രോഗം നിയന്ത്രിക്കുന്ന കർഷകരുണ്ട്. അപ്പോ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പുതുതായി വരുന്ന തളിരിലയിൽ ഈ രോഗം വരുന്നില്ല. അതിന് കാരണം പിന്നെ ആ ഇലയുടെ നിറം, ആ പച്ച നിറത്തിലുള്ള നിറ വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഈ സ്യൂഡോമോണസിന്റെ ഈ ഹോർമോൺ ഉൽപ്പാദനത്തിന്റെ റിസൾട്ടാണ്. ഇൻഡോർ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഹോർമോൺ ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, മണ്ണിൽ സ്യൂഡോമോണസ് എന്ന ഈ മിത്ര ബാക്ടീരിയ മണ്ണിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. അപ്പോ എല്ലാ മണ്ണിലും, മിക്കവാറും എല്ലാ മണ്ണിലും ഈ സ്യൂഡോമോണസ് ഉണ്ട്. എന്നാ പിന്നെ നമ്മുടെ ഈ പാക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന സ്യൂഡോമോണസ് തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്ന എന്തുകൊണ്ട്? ഈ പാക്കറ്റിൽ എത്തിയ സ്യൂഡോമോണസ് ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഇത് വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി വിഭാഗം ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ ശിവപ്രസാദ് സാറിന്റെ നേതൃത്വത്തിലാണ് ഈ സ്യൂഡോമോണസ് വേർതിരിച്ചെടുക്കുന്നത്. അപ്പോ ഈ പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ നിന്ന് ഞങ്ങൾ മണ്ണ് കൊണ്ടുവന്ന് അതിൽ നിന്ന് നമ്മള് സ്യൂഡോമോണസിനെ വേർതിരിച്ചെടുത്തു. പല മണ്ണ് സാമ്പിളിൽ നിന്നും ഈ സ്യൂഡോമോണസിനെ നമ്മള് വേർതിരിച്ചെടുത്തു. നിങ്ങൾക്കറിയാം ഓരോ സൂക്ഷ്മാണുവിനെയും വേർതിരിച്ചെടുക്കാൻ ഓരോ തരം മാധ്യമമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്യൂഡോമോണസിനും ഒരു പ്രത്യേക മാധ്യമം, കിംഗ്സ് ബി എന്നാണ് ആ മാധ്യമത്തിന്റെ പേര്. ആ മാധ്യമം ഉപയോഗിച്ച് ലബോറട്ടറികളിൽ ഇത് വേർതിരിച്ചെടുക്കുന്നു. വേർതിരിച്ചെടുത്തതിന് ശേഷം പല ടെസ്റ്റുകളിലൂടെ, അതായത് പെട്രി പ്ലേറ്റ് എന്ന് പറയും, ഒരു സാധാരണ ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റിനകത്ത് രോഗാണുവിനെയും നമ്മുടെ സ്യൂഡോമോണസിനെയും വളർത്താൻ ശ്രമിക്കും. എന്നിട്ട് എത്രത്തോളം രോഗാണുവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്ന്
നമ്മൾ പഠിക്കും അപ്പോൾ അതുപോലെയുള്ള പല ടെസ്റ്റുകളിലൂടെയാണ് ഇന്ന് നമ്മൾ ഇന്ന് വിപണിയിൽ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്യൂഡോമോണസ് വേർതിരിച്ചെടുക്കാൻ സാധിച്ചത് പല ടെസ്റ്റുകളിലൂടെ കടന്നു വന്നാണ് ഈ സ്യൂഡോമോണസിനെ നമുക്ക് കിട്ടിയത് എന്ന അർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞു കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളെയും നിയന്ത്രിക്കുവാൻ ഈ സ്യൂഡോമോണസിന് കഴിയും ഇത് എങ്ങനെയാണ് ചെടികളിൽ പ്രയോഗിക്കേണ്ടത് ആ ഭാഗമാണ് നമുക്ക് കൂടുതൽ താല്പര്യം അല്ലേ അപ്പോ ഏത് വിളയും ഇപ്പം ഇന്നിപ്പോ പ്രധാനമായിട്ടും കുരുമുളക് ഇഞ്ചി എന്നെ പറ്റിയാണ് ഈ സെമിനാർ തന്നെ നടത്തിയിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ ടീച്ചർ ഇവിടെ വളരെ വിശദമായിട്ട് നിങ്ങളെ പഠിച്ചു കഴിഞ്ഞു എന്നാലും പൊതുവെ ഇതെങ്ങനെ ഉപയോഗിക്കാം ഏത് വിളയ്ക്കും നെല്ല് ഉൾപ്പെടെ ഏത് വിളയ്ക്കും ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഈ സ്യൂഡോമോണസിന് ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ഫലം കാണണം എന്നില്ല പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അത് നിർത്തും സ്യൂഡോമോണസ് ആദ്യം മുതൽ തന്നെ ഒരു വിളയുടെ വിത്ത് തുടങ്ങി ഇത് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക രോഗം വന്ന് നിശേഷം ഒരു ചെടി കഴിഞ്ഞതിന് ശേഷം കൊണ്ട് സ്യൂഡോമോണസ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം കിട്ടുകയില്ല എന്നാൽ ചില അവസരങ്ങളിൽ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുമുണ്ട് അപ്പോ ആദ്യം മുതൽ തന്നെ വിത്തിൽ തുടങ്ങി വിത്ത് ഏതായാലും അല്ലെങ്കിൽ നടീൽ വസ്തു ഏതായാലും സ്യൂഡോമോണസിന്റെ കുറച്ച് കട്ടിയുള്ള ഒരു ലൈനിയിൽ ഇത് ട്രീറ്റ് ചെയ്ത ശേഷം നടുക വിത്താണെങ്കിൽ ഇപ്പോ പച്ചക്കറി വിത്ത് ഉദാഹരണം പയറ് വിത്ത് പയറ് ഒരു പാത്രത്തിൽ പയറെടുക്കുക ഒരു ട്രേയിലോ അല്ലെങ്കിൽ വാഴയിലയിലോ ചാക്കിന്റെ പുറത്തോ പയറ് വിത്ത് തട്ടുക ശകലം വെള്ളം കൊടയുക ഈർപ്പത്തിന് മാത്രം കൂടിപ്പോയത് ശകലം വെള്ളം അല്ലെങ്കിൽ കഞ്ഞി വെള്ളം ഉപയോഗിച്ച് വിത്ത് ഈർപ്പം വരുത്തുക അതിലോട്ട് നമ്മുടെ സ്യൂഡോമോണസിന്റെ പൊടി ചേർക്കുക അതിന്റെ അളവ് ചോദിച്ചാൽ 250 ഗ്രാം ഏകദേശം 5 കിലോ വിത്ത് വരെ നമുക്ക് ഇതുപോലെ ട്രീറ്റ് ചെയ്തെടുക്കാം 250 ഗ്രാം പൊടി ഉപയോഗിച്ച് 5 കിലോ വിത്ത് നമുക്ക് നന്നായിട്ട് പുരട്ടി എടുക്കാം അപ്പോ ആദ്യം വിത്ത് എടുക്കുക ഈ കണക്ക് പറയുന്നെങ്കിലും അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് അളന്ന് തൂക്കിയെടുക്കേണ്ട കാര്യമില്ല കാരണം ഇതിനകത്ത് ഇപ്പൊ ഒരു ശകലം പൊടി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പോ വിത്തെടുത്തു പയറ് വിത്തെടുത്തു അതിലേക്ക് ഈർപ്പം വെത്തി അതിലോട്ട് നമ്മള് പൊടിയിട്ടു നന്നായിട്ട് പുരട്ടിയെടുക്കുക ഓരോ പയറ് വിത്തും ഓരോ പയറ് വിത്തും നന്നായിട്ട് ഈ കൾച്ചർ കൊണ്ട് പൊതിഞ്ഞു വരണം അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് പിടിക്കാൻ വേണ്ടി അതിന് ആ വിത്തിന്റെ പുറത്ത് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം അതിനെ അനുവദിക്കുക ഒരുപാട് ഉണങ്ങിപ്പോയാൽ നമ്മുടെ സ്യൂഡോമോണസും കൂടെ നശിച്ചു പോകും അതുകൊണ്ട് ഒരുപാട് നേരം വെക്കാതെ ഒരു 10-20 മിനിറ്റ് നേരം മാക്സിമം വെച്ച ശേഷം നടാം ഉണങ്ങിപ്പോയാൽ ഈ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ച സ്യൂഡോമോണസിന്റെ എണ്ണം കുറയും അതെല്ലാം നശിച്ചു പോകും അതുകൊണ്ട് അപ്പൊ തന്നെ അത് വിതയ്ക്കാൻ ശ്രദ്ധിക്കുക മാക്സിമം ഒരു അരമണിക്കൂർ പിന്നെ നടീൽ വസ്തുക്കൾ ഇപ്പൊ ടീച്ചർ പറഞ്ഞു കട്ടിങ്സ് പെപ്പറിന്റെ കട്ടിങ്സ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇത് വേര് ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ വേരിന്റെ വളർച്ച മെച്ചപ്പെടുത്താൻ വേര് പൊട്ടലിന് വേര് പൊട്ടിപ്പുറപ്പെടുന്നതിന് ഒക്കെ നമ്മുടെ സ്യൂഡോമോണസ് സഹായിക്കുന്നു അതുകൊണ്ട് കുരുമുളകിന്റെ കട്ടിങ്സ് പിന്നെ താഴ്ത്തി വെക്കുന്ന ഭാഗം അതിലും നമ്മുടെ സ്യൂഡോമോണസിന്റെ ലായനി ഒഴിച്ചു കൊടുക്കാം
പിന്നെ വാഴയുടെ മാണം ഞാൻ പറഞ്ഞു നടീൽ വസ്തു ഏതായാലും അത് സ്യൂഡോമോണാസിന്റെ പെർച്ച് കട്ടിയുള്ള ലൈനി ഇപ്പൊ വാഴയുടെ കന്ന് നമുക്ക് ഒരു 20 ഗ്രാം എന്നുള്ളത് ഒരു 20 മുതൽ 50 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ കന്ന് മുക്കി മുക്കി നമുക്ക് നടാം അതുപോലെയാണ് ഇഞ്ചിലിത്തിന്റെ കന്ന് ഇഞ്ചിലിത്തും ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു ലൈനി ഉണ്ടാക്കി അതിനകത്ത് മുക്കി വെച്ച് നട്ടാൽ ആകിലും ഈ രോഗങ്ങളൊന്നും വരാതിരിക്കും സ്യൂഡോമോണാസിന് അപ്പോ ഞാൻ രണ്ടാമത്തെ രീതിയാണ് പറഞ്ഞത് ഒന്ന് വിത്തിൽ പുരട്ടുന്ന അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ ഏതായാലും ആ നടീൽ വസ്തു നമുക്കറിയാം നമ്മൾ എന്താ കൃഷി ചെയ്യുന്നത് അപ്പോ ഏത് നടീൽ വസ്തു ആയാലും അത് വാഴയുടെ മാനമാകട്ടെ ഇഞ്ചിയുടെ വിത്താകട്ടെ പെപ്പറിന്റെ കട്ടിങ്സ് ആകട്ടെ സാധാരണ വിത്തുകളാകട്ടെ പച്ചക്കറിയുടെയും മറ്റും വിത്തുകളാകട്ടെ അപ്പൊ ഏതൊരു വിത്തും നമ്മള് സ്യൂഡോമോണാസില് ട്രീറ്റ് ചെയ്ത് നടാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ അപ്പൊ രണ്ട് പ്രയോഗമാണ് ഞാൻ പറഞ്ഞത് പിന്നെ പച്ചക്കറി തൈ പറിച്ചു മാറ്റി നടുന്ന പച്ചക്കറി തൈകൾ തൈകളുടെ വേര് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പിന്നെ മുളക് ചീര വഴുതന കത്തിരി തക്കാളി ഇവയെല്ലാം ഇവയുടെ വേര് പറിച്ചു മാറ്റി നടുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു ലൈനി ഉണ്ടാക്കുക അതിനകത്തോട്ട് വേര് ഒരല്പനേരം ഒരു 20-25 മിനിറ്റ് മാക്സിമം ഒരു അരമണിക്കൂർ നേരം മുക്കി വെച്ചതിന് ശേഷം നടുക പിന്നെ ഇത് രണ്ടു പ്രാവശ്യം ചെയ്താൽ മതിയോ പോരാ മൂന്നാമത്തെ പ്രാവശ്യം സാധാരണ നമ്മള് മറ്റു കുമിളിനാശിനികളും കീടനാശിനിയും ഒക്കെ തളിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ പമ്പില് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ ഇത് കലക്കി സ്പ്രേ ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് നന്നായി അരങ്ങിയുടച്ച് നമ്മൾ ലൈനി തയ്യാറാക്കി 1 കിലോ എടുത്താൽ 50 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കലർത്താം അത് ചേർത്ത് നന്നായിട്ട് ഈ പൊടി വരെ അരങ്ങിയുടച്ച് പമ്പിലേക്ക് നടക്കുന്ന സമയത്ത് ഒരു തുണി വിരിച്ച് അതിനെ അരിച്ചൊഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നോസില് ക്ലോഗ് ചെയ്യും അപ്പോ സാധാരണ പമ്പില് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം അതായത് 1 കിലോ എടുത്താൽ 50 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായി പൊടി അരങ്ങിയുടച്ച് ഒരു തുണിയിൽ കൂടി അരിച്ച് ഒഴിക്കുക ഇത് ഒരു തുള്ളി പോലും വേസ്റ്റാക്കി കളയാൻ പാടില്ല കാരണം ഇതിനകത്ത് 1 ഗ്രാം പൊടി എടുത്താൽ 1 ഗ്രാം പൊടി എടുത്താൽ 10^8 അത്രയും എണ്ണം സ്യൂഡോമോണാസിന്റെ സെൽ അല്ലെങ്കിൽ കോശം 1 ഗ്രാം പൊടിയിലുണ്ട് അപ്പോ നമ്മൾ ആകിലും ഇത് വെറുതെ പാഴാക്കാതെ ഒരു തുള്ളി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാതെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ചെടിയുടെ പുറത്ത് വീഴത്തക്ക വിധത്തിൽ എത്തിച്ചു കൊടുക്കുക ഈ എന്താണ് 10^8 എന്ന് പറയുന്ന എണ്ണം CIB സ്റ്റാൻഡേർഡ് ആണ് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആണ് ഈ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പാക്കറ്റിനകത്ത് 1 ഗ്രാം പൊടിയിൽ ഇത്രയും എണ്ണം സ്യൂഡോമോണാസ് 1 ഗ്രാം പൊടിയിൽ കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡാണ് അപ്പോ സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഉൽപ്പന്നം മാത്രമേ നമുക്ക് വിപണിയിൽ വിൽക്കാൻ പറ്റൂ കാർഷിക സർവകലാശാലയുടെ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്യൂഡോമോണാസ് രജിസ്ട്രേഷൻ കിട്ടിയതാണ് CIB രജിസ്റ്റേർഡ് ആണ് ഈ ഉൽപ്പന്നം അപ്പോ ഇത് തന്നെയാണ് ഇപ്പോ എന്താണ് സ്റ്റേറ്റ് ബയോകൺട്രോൾ ലാബ് മണ്ണുത്തിയിൽ നിന്നും മറ്റും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്യൂഡോമോണാസ് അപ്പോ എങ്ങനെ എന്ത് പറഞ്ഞാലും ഈ സ്യൂഡോമോണാസ് വാങ്ങിക്കുന്നത്
ടാൽക്കം പൗഡറിൽ മിക്സ് ചെയ്തിട്ടാണ്. അതെ അതെ, ഈ പറഞ്ഞ നമ്പറൊക്കെ അപ്പോൾ ഉണ്ടാവും. ആ ഉണ്ട്. അത് അതായത് ആ ക്വാളിറ്റിയുടെ കാര്യം ഞാൻ ഇനി പറയുന്നു. ഓരോ ഉൽപ്പന്നത്തിനും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ബയോകൺട്രോൾ ഏജൻസിന് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡാണ്. അത്രയും എണ്ണം സ്യൂഡോമോണസ് അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഉണ്ടോ എന്ന് ഗുണമേന്മ പരിശോധിക്കാനുള്ള സംവിധാനം ഇപ്പൊ ഇവിടെ എന്താണ് അവിടെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ, ഇവിടത്തെ ലാബിൽ ചെയ്യുന്നു, സ്റ്റേറ്റ് ബയോകൺട്രോൾ ലാബിൽ ചെയ്യുന്നു, കല്ലായണി കാർഷിക കോളേജിലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും എണ്ണം ഉണ്ടോ, ഒരു പാക്കറ്റ് എടുത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് അത് ഞങ്ങളെ ഏൽപ്പിക്കാം. സാധാരണ ഇപ്പൊ ഒരു 3-4 മാസം മാക്സിമം ഒരു 5 മന്ത്സ് എന്നാണ് നമ്മൾ ഇതിന്റെ കാലാവധി പറയുന്നത്. 5 മാസം മാക്സിമം ഷെൽഫ് ലൈഫ്. പക്ഷേ ഈ സ്യൂഡോമോണസിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. അതായത് 2009 കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ക്ലാസ്സിൽ ഞാൻ സ്യൂഡോമോണസിന്റെ ഈ മഹത്വങ്ങളെല്ലാം പറഞ്ഞ് എന്താണ് മുക്കി നടണം, വാഴയുടെ മാണം മുക്കി നടണം, ഇഞ്ചി വിത്ത് മുക്കി നടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു കർഷകൻ എണീറ്റ് ചോദിച്ചു. ഞാൻ ക്ലാസ് എടുക്കുന്നത് 2009 ഒരു വർഷം മുമ്പ്, ഒരു വർഷം മുമ്പ് എനിക്ക് 10 കിലോ സ്യൂഡോമോണസ് കിട്ടി. പക്ഷേ എനിക്ക് അത് അന്ന് ഉപയോഗിക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് അന്ന് വേറെ ജോലിയുണ്ടായി. അദ്ദേഹം ഒരു വാഴ കർഷകനാണ്, സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു വാഴ കർഷകൻ. അദ്ദേഹം പറഞ്ഞു എനിക്ക് അന്ന് ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോ അദ്ദേഹത്തിന്റെ വീട്ടില് ഈ 10 കിലോ സ്യൂഡോമോണസും സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞാനിത് എന്ത് ചെയ്യണം, ഇതാണ് അദ്ദേഹത്തിന്റെ സംശയം. 10 കിലോ സ്യൂഡോമോണസ് ചാക്കില് കെട്ടി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. സാധാരണ രാസ കുമിൾനാശിനി കീടനാശിനി ഒക്കെ ആണെങ്കിൽ നമ്മള് പറയുന്നത് ഇതിനെ നശിപ്പിച്ച് കളയുക, ഇത്രയും നാളായി അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെങ്കിൽ ഇത് നശിപ്പിച്ച് കളയുക എന്നാണ് നമ്മള് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എണീറ്റ് ചോദിച്ചു ഈ 10 കിലോ ഇനി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഞാനിത് എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു നശിപ്പിച്ച് കളയണോ എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. അപ്പൊ ഞാൻ പറഞ്ഞു നശിപ്പിക്കരുതേ, നശിപ്പിച്ച് കളയല്ലേ, ഏതെങ്കിലും വാഴയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തെങ്ങിന്റെ ചുവട്ടിൽ ഈ പൊടി കൊണ്ടുപോയി ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുക എന്നോ. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ എണ്ണ ഒരു ബാക്ടീരിയ എങ്കിലും ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്തെങ്കിലും നമുക്ക് പ്രയോജനപ്പെടും, അതുകൊണ്ട് നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം ശരി എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തതായിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗുണമേന്മ പരിശോധിക്കാനുള്ള സംവിധാനവും കാർഷിക സർവകലാശാലയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും എണീറ്റ് പറഞ്ഞു ഈ 10 കിലോ സ്യൂഡോമോണസ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ അതിൽ ഒരു കുപ്പി കൊണ്ട് തന്നാൽ ഇതിന്റെ ഗുണമേന്മ എനിക്കൊന്ന് പരിശോധിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ 1000 രൂപയാണ് ഒരു എന്താണ് ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഫീസ്. സാരയില്ല, സുനിൽ കുമാർ കൊണ്ടുവരാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഒരു കുപ്പിയില് സ്യൂഡോമോണസിന്റെ പൊടിയുമായിട്ട് നേരെ വെള്ളായണി കാർഷിക കോളേജിൽ വന്നു. അങ്ങനെ ഞാനത് ചെയ്യാനുള്ള കുട്ടികളുണ്ട്, ഒരു പ്രോഡക്റ്റിനും ഓരോ കുട്ടിയെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സ്യൂഡോമോണസിന്റെ ചെയ്യുന്ന ആ കുട്ടിയെ ഞാൻ ഇത് ഏൽപ്പിച്ചു. സുനിൽ കുമാർ എന്നും വിളിക്കും, എന്തായി. ഞാൻ പറഞ്ഞു ഒരു വർഷം സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ, ഇത്രയും ധൃതി വയ്ക്കണ്ട, ഞാൻ ഇതിനെ എനിക്ക് ഒരു 2-3 ദിവസം സാവകാശം, ഒരാഴ്ച എനിക്ക് സമയം തരണം എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും വിളിച്ചു.
ഞങ്ങളിത് ടെസ്റ്റിങ്ങിനായിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ ഇത് എത്ര നാൾ കഴിഞ്ഞതാ പ്രോഡക്റ്റ്? എത്ര നാൾ? ഒരു വർഷം കഴിഞ്ഞ പ്രോഡക്റ്റ്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങള് സീരിയൽ ഡൈലൂഷൻ ഒരു ടെക്നിക്ക് വഴി ഞങ്ങൾ അതിന്റെ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് പോലും ഷോക്കിംഗ് ആയിരുന്നു അതിന്റെ റിസൾട്ട്. കാരണം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷവും ഈ പൗഡറിന് പൗഡർ ഫോർമുലേഷനകത്ത് നമ്മുടെ പെട്രി പ്ലേറ്റ് എന്ന് പറയുന്ന ഗ്ലാസ് പ്ലേറ്റിനകത്ത് സ്യൂഡോമോണസ് അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. എണ്ണാൻ പറ്റാത്ത അത്രേ. നമ്മൾ പറയും ടു ന്യൂമറസ് ടു കൗണ്ട് എന്ന് പറയും. അത്രയും എണ്ണം സ്യൂഡോമോണസ് അങ്ങനെ ആ പ്ലേറ്റിനകത്ത് ജ്വലിച്ചു നിൽക്കുന്നു. ജ്വലിച്ചു നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? ഫ്ലൂറസെൻസ് അതിന്റെ ഒരു പിഗ്മെന്റ് പ്രൊഡക്ഷൻ കാരണം അതിന് തിളക്കം നൽകുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പൊ അതാണ് ഈ സ്യൂഡോമോണാസിന്റെ ഷെൽഫ് ലൈഫിന്റെ കാര്യം. പക്ഷേ നമ്മൾ പറയുന്ന കാലാവധി 4-5 മാസം, മാക്സിമം 6 മാസം. എന്തുകൊണ്ട്? കാരണം ഈ ഷെൽഫ് ലൈഫ് ഈ പാക്കറ്റിനകത്തിരുന്നതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മാക്സ് ഇപ്പം എപ്പോഴും നമുക്ക് ഈ ഒരു എണ്ണം, ഞാൻ ഈ പറഞ്ഞ എണ്ണം എപ്പോഴും കിട്ടുമെന്ന് വിചാരിക്കണ്ട. കാരണം നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലം മിക്കപ്പോഴും നമ്മള് വളരെ അലക്ഷ്യമായിട്ട് സ്യൂഡോമോണസിന്റെ പാക്കറ്റുകൾ കൊണ്ട് വളച്ചാക്കിന്റെയും മറ്റും പുറത്തിടുന്നു. അങ്ങനെ സംഭവിക്കുമ്പോ നമ്മുടെ സ്യൂഡോമോണസ് ഈ പാക്കറ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് ജീവനുള്ള ബാക്ടീരിയ ആണ്, ജീവനുള്ള ബാക്ടീരിയ ആണെന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം. അപ്പോ ഈ സ്യൂഡോമോണസ് സൂക്ഷിക്കുമ്പോ, അല്ലെങ്കിൽ ഏതൊരു മിത്ര സൂക്ഷ്മാണുക്കളുടെയും പാക്കറ്റ് സൂക്ഷിക്കുമ്പോ അതിനകത്ത് ജീവന്റെ അംശമുണ്ട് എന്ന ഒരു പരിഗണന നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ആകിലും ആ പാക്കറ്റുകൾ വൃത്തിയായിട്ടുള്ള സ്ഥലം, വളച്ചാക്കിന്റെ പുറത്തല്ല, കുറച്ച് തണുത്ത സ്ഥലം, ചൂടുള്ള പ്രദേശത്ത് വെക്കരുത്. അങ്ങനെ കുറച്ചൊരു ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഈ പാക്കറ്റ് സൂക്ഷിക്കാൻ. അപ്പൊ അങ്ങനെ സൂക്ഷിച്ചത് കൊണ്ടായിരിക്കാം സുനിൽ കുമാറിന്റെ പാക്കറ്റിനകത്ത് ഇത്രയും എണ്ണം സ്യൂഡോമോണസ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോ അതാണ് നമ്മുടെ ഈ സ്യൂഡോമോണസിന്റെ സ്ഥിതി. അപ്പോ ആകിലും ഇത് വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് കാരണം ഇത് ശ്വസിക്കും, അത് കുഴപ്പമില്ല, ഇത് ശ്വസിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഈർപ്പമാണ് നമ്മൾ കാണുന്നത്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ എണ്ണം, ഇത് എവിടുന്ന സ്ഥലം സാർ? എവിടുന്നാ വരുന്നേ? അതെവിടെ? തൃശ്ശൂർ ഭാഗമാണോ? ഇതിന്റെ ആ പാക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ലാബിൽ, ഇപ്പം ടീച്ചറിന്റെ ഏതെങ്കിലും ലാബിൽ കൊടുത്താൽ ഇതിന്റെ എണ്ണം ഇത്രയും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റും. പിന്നെ എണ്ണം കുറവാണെങ്കിൽ പോലും ഇതിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏതെങ്കിലും വെള്ളയുടെ മൂട്ടിൽ ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലാതെ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ക്വാളിറ്റി വേണമെങ്കിൽ അവിടെ കൊടുത്തെന്ന് പരിശോധിക്കും. ആ കുഴപ്പമില്ല. പിന്നെ ഈ പാക്കറ്റ് എന്തോ, അല്ല അത് വരും. അതായത് 6 മാസം കാലാവധി കഴിഞ്ഞ ശേഷം 10 × 7 0 അത്രയും പറയാവൂ. ആ ഒരു കൊല്ലം അതാ ഞാൻ പറഞ്ഞത്, ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അറിയാൻ പറ്റും ഇപ്പൊ പറഞ്ഞല്ലോ. ഇപ്പം സാധാരണ ഇപ്പൊ ഞങ്ങൾ സൂക്ഷിക്കുന്നതാണെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിൽ കൂടുതലിരിക്കും, അത് തീർച്ചയാണ്. പക്ഷേ നേരെ ഇപ്പം ഉപയോഗിച്ച ശേഷം, ഇപ്പൊ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം പോലും അതിനകത്തോട്ട് ഈർപ്പം വീണ് കഴിഞ്ഞാൽ ഈ സ്യൂഡോമോണസിന്റെ എണ്ണം കുറയും. കാരണം വേറെ ബാക്ടീരിയ വളരും.
അതുകൊണ്ട് പൊട്ടിച്ച പാക്കറ്റിനകത്തോട്ട് ഈർപ്പം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാക്കറ്റ് പൊട്ടിച്ച ശേഷം വീണ്ടും റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ അപ്പോ ഈ ഇങ്ങനെ പല തരത്തില് സ്യൂഡോമോണസ് ഒരു ചെടിക്ക് നൽകാം. അപ്പോ ഇപ്പം നിങ്ങൾക്ക് ഏതാണ് ഏത് വിള കൃഷി ചെയ്താലും ഇങ്ങനെ ഇത് നിങ്ങളുടെ ആവശ്യം സൗകര്യവും അനുസരിച്ച് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ വിത്ത് പിന്നെ വിത്തിൽ പുരട്ടി നടീൽ വസ്തു ഏതായാലും മുക്കി നട്ടും പിന്നെ സ്പ്രേ ചെയ്യും. ഇപ്പൊ സ്ഥിരമായിട്ട് രോഗം വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം കുരുമുളകിന്റെ ദ്രുതവാട്ടം ടീച്ചർ പറഞ്ഞു, സ്ഥിരമായിട്ട് രോഗം വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമുക്കറിയാം. അപ്പൊ നേരത്തെ കൂട്ടി നമ്മൾ സ്പ്രേയും തുടങ്ങുക. ഇപ്പം ഫൈറ്റോഫ്തോറ സ്ഥിരം വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒരു 2-3 ആഴ്ച കൂടുമ്പോ ഇത് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലത്. അപ്പോ നമുക്ക് രോഗാണുവിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ. പിന്നെ സ്യൂഡോമോണസിന് ഞാൻ പറഞ്ഞല്ലോ ഈ രോഗ നിയന്ത്രണ ശേഷി ഉണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് സ്യൂഡോമോണസിന് ഈ രോഗ നിയന്ത്രണ ശേഷി വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കഴിവുള്ളത്? സ്യൂഡോമോണസിന് പലതരത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. നമുക്കറിയാം ആന്റിബയോട്ടിക് എന്താണ്. അപ്പോ ഇപ്രകാരമുള്ള ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവ് നമ്മുടെ സ്യൂഡോമോണസിനുണ്ട്. കൂടാതെ രോഗപ്രതിരോധ ശേഷി, ഈ മിത്ര സൂക്ഷ്മാണുക്കൾ എല്ലാം തന്നെ ഒരു വിളയുടെ വേരിന്റെ ചുറ്റും ആണ് സാധാരണ കാണപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഈ സ്യൂഡോമോണസ്, ഞാൻ ഈ സ്യൂഡോമോണസിനെ ഒരു അത്ഭുത ബാക്ടീരിയ ആയിട്ടാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇത് കർഷകരോടാണ് ഇത് ഞങ്ങളുടെ കൈ കിട്ടുന്നത്. ഈ ബാക്ടീരിയ കുറച്ചൊക്കെ ചെടിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ എൻഡോഫിറ്റിക് എന്ന് പറയും. അതിന് ചെടിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യാനും സ്യൂഡോമോണസിന് കഴിവുണ്ട്. അങ്ങനെ പല മെക്കാനിസം അല്ലെങ്കിൽ പല തരം ആക്ഷനിലൂടെയാണ് രോഗാണുവിനെ ഈ സ്യൂഡോമോണസ് നശിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ആന്റിബയോട്ടിക് ഉൽപ്പാദിപ്പിച്ച് പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് പിന്നെ ഇരുമ്പിന്റെ അംശം. ഇപ്പൊ നമുക്ക് സിഡറോഫോർ എന്ന് പറയുന്ന ഒരു രാസവസ്തു സ്യൂഡോമോണസ് ഉൽപ്പാദിപ്പിക്കുന്നു, അത് ഇരുമ്പിനെ പിടിച്ചു വയ്ക്കുന്നു. ഇരുമ്പിനെ പിടിച്ചു വെച്ച് നമ്മുടെ രോഗമുണ്ടാക്കുന്ന അണുക്കൾക്ക് ഇരുമ്പിന്റെ ലഭ്യത കുറയും. അങ്ങനെ പലതരം മെക്കാനിസത്തിലൂടെയാണ് രോഗങ്ങളെ സ്യൂഡോമോണസ് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇത് നമ്മള് 2005-06 കാലഘട്ടത്തിൽ തന്നെ സ്യൂഡോമോണസും ട്രൈക്കോഡെർമയും മറ്റും വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേറ്റ് ബയോകൺട്രോൾ ലാബിനാണ് ഇത് ആദ്യം കൊടുക്കുന്നത്. ഇതിന്റെ കൾച്ചർ, മാതൃ കൾച്ചർ ആദ്യം കൊടുക്കുന്നത് സ്റ്റേറ്റ് ബയോകൺട്രോൾ ലാബിനാണ്. ഇന്ന് കഴിഞ്ഞ വർഷം ഏകദേശം 1500 ടൺ സ്യൂഡോമോണസും ട്രൈക്കോഡെർമയും കാർഷിക സർവകലാശാലയുടെ സ്യൂഡോമോണസും ട്രൈക്കോഡെർമയും കേരളത്തിലുടനീളം മാർക്കറ്റ് ചെയ്തു. ഈ വലിയ കണക്ക് ഞാൻ പറഞ്ഞത് ഇതുവഴി നമുക്ക് ഏകദേശം ചുരുങ്ങിയത് 250 ടൺ കുമിൾനാശിനി നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു. അതാണ് ഈ ടെക്നോളജിയുടെ ഒരു നേട്ടം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് അതെ കാർഷിക സർവകലാശാലയുടെ വെള്ളായണി ക്യാമ്പസിൽ നിന്നും ഡോക്ടർ ശിവപ്രസാദ് സാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആണ് ഈ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അതെ അപ്പോ ഇത് ഇത്രയാണ് സ്യൂഡോമോണസിന്റെ കാര്യം. ഞാൻ കൂടുതൽ വിശദമായിട്ട് നടക്കുന്നില്ല, കാരണം ടീച്ചർ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ രോഗത്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെ നിയന്ത്രിക്കാമെന്നും ടീച്ചർ പറഞ്ഞു. അപ്പോ മൊത്തത്തിൽ അതായത് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നല്ല പ്രവർത്തന ശേഷിയുള്ള സ്യൂഡോമോണസ് അത് എവിടെ നിന്ന് വാങ്ങിച്ചാലും, ഇപ്പം
അംഗീകൃത സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത സ്യൂഡോമോണസ് കൾച്ചർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്രകാരം നല്ല പ്രവർത്തനശേഷി എന്ന് ഞാൻ പറയുമ്പോൾ രോഗാണുവിനെ നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് നല്ല പ്രവർത്തനശേഷി എന്ന് പറയുന്നത്. സ്യൂഡോമോണസിന്റെ പ്രവർത്തനശേഷി വിലയിരുത്തുന്നത് രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. അപ്പോ അപ്രകാരമുള്ള നല്ല പ്രവർത്തനശേഷിയുള്ള സ്യൂഡോമോണസിന്റെ എണ്ണം പരമാവധി മണ്ണിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു എല്ലായിടത്തും എല്ലാ മണ്ണിലും സ്യൂഡോമോണസ് ഉണ്ട്. അതിന്റെ അളവ് വ്യത്യസ്തപ്പെട്ടിരിക്കും, അതിന്റെ എണ്ണം വ്യത്യസ്തപ്പെട്ടിരിക്കും. എങ്കിൽ പിന്നെ പാക്കറ്റിലുള്ളത് എന്തിനാ ഉപയോഗിക്കുന്നത്? നല്ല പ്രവർത്തനശേഷിയുള്ള സ്യൂഡോമോണസിനെയാണ് നിരന്തരം ടെസ്റ്റുകളിലൂടെ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോ ഇപ്രകാരം ഉള്ള നല്ല പ്രവർത്തനശേഷിയുള്ള സ്യൂഡോമോണസിന്റെ എണ്ണമാണ് നമുക്ക് നമ്മുടെ വിളയുടെ ചുവട്ടിൽ എത്തിച്ചു കൊടുക്കേണ്ടത്. അപ്പോ പോയിന്റ്സ് ഇതൊക്കെയാണ്: നല്ല പ്രവർത്തനശേഷിയുള്ള സ്യൂഡോമോണസിന്റെ എണ്ണം പരമാവധി നമ്മുടെ ചുവട്ടിൽ എത്തിച്ചു കൊടുക്കുക. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതിയോ? പോരാ. കാരണം ഒരു പ്രാവശ്യം നമ്മള് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. സ്യൂഡോമോണസിന് ഒരുപാട് പ്രശ്നങ്ങൾ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. എന്തൊക്കെ? ഒരുപാട് എന്താണ്, വെയില്, ചൂട്, മഴ, ഇതെല്ലാം നമ്മുടെ സ്യൂഡോമോണസിന് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അത് കാരണം അതിന്റെ എണ്ണം കുറയും. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മളിത് അപ്ലൈ ചെയ്താൽ മാത്രമേ അതിന്റെ ഇത്രയും പ്രവർത്തനശേഷിയുള്ള സ്യൂഡോമോണസിന്റെ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത്രയാണ് സ്യൂഡോമോണസിന്റെ കാര്യം. ഇനി നമുക്ക് ട്രൈക്കോഡെർമയിലേക്ക് പോവാം. ആഹാരം, പ്രധാനപ്പെട്ട ആഹാരം. പിന്നെ
രാസവളം രാസകുമിളി നാശിനി കീടനാശിനി ഇവയുമായിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് 4-5 ദിവസം ഗ്യാപ്പ് എങ്കിലും വേണം ഇത് ഉപയോഗിക്കുമ്പോൾ. പിന്നെ ചാരവുമായിട്ട് നേരിട്ട് മിക്സ് ചെയ്യരുത്. ചാരവുമായിട്ട് ഈ മിത്ര സൂക്ഷ്മാണുക്കൾ ഒന്നും തന്നെ നേരിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം ഇതെല്ലാം തന്നെ ഒരു 6-7 ഇടയ്ക്ക് അമ്ലത്വമുള്ള മണ്ണിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ്. ചാരം ആഡ് ചെയ്യുമ്പോൾ ഇത് ഇതിന്റെ pH ക്ഷാരാംശം കൂടും, ആൽക്കലൈൻ ആവും. അത് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്യില്ല, അതിന്റെ എണ്ണം കുറയും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സ്യൂഡോമോണസും ട്രൈക്കോഡർമയും ഒരുമിച്ച് പോവോ, ഒരുമിച്ച് രണ്ടും കൂടെ ചേർത്ത് ഉപയോഗിച്ചാൽ സ്യൂഡോമോണസിന് ട്രൈക്കോഡർമയുടെ എണ്ണം കുറയ്ക്കുവാൻ സാധിക്കും. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് ഉപയോഗിക്കുക. കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കൾച്ചർ ആണെങ്കിൽ രണ്ടും രണ്ടായിട്ട് തന്നെ ഉപയോഗിക്കണം. കാരണം അത്രത്തോളം പ്രവർത്തനശേഷിയുള്ള സ്യൂഡോമോണസ് ആണ് കെയുന്റെ കൾച്ചർ. അത് കാരണം ട്രൈക്കോഡർമയുടെ എണ്ണം ചിലപ്പോ കുറയാൻ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആകിലും രണ്ടായിട്ട് ഉപയോഗിക്കുക. അപ്പോ ഇത് രണ്ടുമാണ് സ്യൂഡോമോണസ് ട്രൈക്കോഡർമ. ഇത് കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ വികസിപ്പിച്ചെടുത്ത മറ്റൊരു ഉൽപ്പന്നമാണ് PGPR. കേട്ട് കാണും അല്ലേ, PGPR mix 2. ഇത് ഇത്രയും നാള് നമ്മള് ഓരോ രോഗാണുവിനും എതിരായിട്ട് നമ്മള് ഓരോ തരം ബയോകൺട്രോൾ ഏജൻസ് വികസിപ്പിച്ചെടുത്തു. എന്നാൽ ഇപ്പോ ഒരുപാട് രോഗങ്ങളെ ഒരുമിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സൂക്ഷ്മാണു കൂട്ടായ്മയാണ് PGPR mix 2. അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ടീച്ചർ അവസാനം തരുന്നതുമാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം? സ്യൂഡോമോണസ് ഉപയോഗിക്കുന്ന അതേ രീതിക്ക് തന്നെ PGPR mix 2 ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ 2% വീര്യത്തിൽ 20 gram 1 liter വെള്ളത്തിൽ കലക്കി, സ്യൂഡോമോണസ് ഉപയോഗിക്കുന്ന അതേ രീതിയിൽ 20 gram 1 liter വെള്ളത്തിൽ കലക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടീൽ വസ്തു ഏതായാലും ട്രീറ്റ് ചെയ്യുക. പിന്നെ എന്താണ് മുക്കി നടാനുള്ളത്, പറിച്ചു മാറ്റി നടുന്ന വിളകൾക്കാണെങ്കിൽ ഇവയുടെ വേര് കട്ടിയുള്ള ഒരു ലായനിയിൽ മുക്കി നടാം. 3rd സ്പ്രേ ചെയ്യാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോ സ്യൂഡോമോണസ് നൽകുന്ന അതേ രീതിക്ക് PGPR mix 2 ഉപയോഗിക്കാം. ഇതും കുരുമുളകിന്റെ ദ്രുതവാട്ടത്തിന് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ ചീരയുടെ ഇലപ്പുള്ളി രോഗം, പിന്നെ ഇഞ്ചിയുടെ, ടീച്ചർ നേരത്തെ പറഞ്ഞു അതുപോലെ ഇഞ്ചിയുടെ സോഫ്റ്റ് റോട്ട്, എല്ലാത്തിനും ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് സ്യൂഡോമോണസ് പോലെയുള്ള ഒരു 7 ബാക്ടീരിയകളുടെ കൂട്ടായ്മയാണ്. അപ്പോ ഒരുപാട് രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത്രയാണ് ബയോ കൺട്രോൾ ഏജൻസ് അല്ലെങ്കിൽ രോഗനിയന്ത്രണത്തിനുള്ള സൂക്ഷ്മാണുക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണിൽ അനേകം സൂക്ഷ്മാണുക്കളുണ്ട്. അതിൽ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളും ഉണ്ട്, അവയോടൊപ്പം തന്നെ കുറെ അധികം മിത്ര സൂക്ഷ്മാണുക്കളും ഉണ്ട്. മിത്ര സൂക്ഷ്മാണുക്കളുടെ ഒരു വിഭാഗമാണ് ഇപ്പോ പറഞ്ഞു തീർത്തത്, സ്യൂഡോമോണസ് ട്രൈക്കോഡർമ, അതായത് രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള സൂക്ഷ്മാണുക്കൾ. എന്നാൽ ഇവയോടൊപ്പം തന്നെ വിളകൾക്ക് പോഷകങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു വിഭാഗം സൂക്ഷ്മാണുക്കളും നമ്മുടെ മണ്ണിലുണ്ട്. ഇതിനെയാണ് നമ്മൾ ജീവാണു വളങ്ങൾ എന്ന് പറയുന്നത്. ജീവാണു വളം വേറെ, ബയോ കൺട്രോൾ ഏജൻസ് വേറെ, അത് രണ്ടും രണ്ടാണ്. ജീവാണു വളം എന്ന് പറഞ്ഞാൽ വളം പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോ ചെടികൾക്ക് അല്ലെങ്കിൽ വിളകൾക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഈ 3 മൂലകങ്ങളും ചെടികൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന കുറച്ച് സൂക്ഷ്മാണുക്കൾ നമ്മുടെ മണ്ണിൽ ഉണ്ട്.
അതിൽ നൈട്രജൻ സൂക്ഷ്മാണുക്കൾ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് നൈട്രജൻ സൂക്ഷ്മാണുക്കളിൽ ഏറ്റവും പ്രധാനം റൈസോബിയം റൈസോബിയം ഏതൊരു പയറു ചെടി പിഴുതു നോക്കിയാലും ആ ചെടിയുടെ വേരിന്റെ ഭാഗത്ത് നമുക്ക് ചെറിയ മുഴകൾ കാണാം അല്ലെ ആ മുഴകൾക്കകത്ത് വസിച്ചാണ് നമ്മുടെ റൈസോബിയം നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൗഗീകരിക്കുന്നത് അന്തരീക്ഷത്തിൽ നമുക്കറിയാം 78% നൈട്രജൻ ഉണ്ട് അത് സാധാരണ ഒരു ചെടിക്കും നേരിട്ട് ലഭ്യമല്ല എന്നാൽ റൈസോബിയത്തിന് ഈ നൈട്രജനെ വലിച്ചെടുത്ത് ഈ എന്താണ് മുഴകൾക്കകത്തിരുന്ന് നൈട്രജനെ വലിച്ചെടുത്ത് അമോണിയ ആക്കി മാറ്റി ചെടികൾക്ക് അല്ലെങ്കിൽ പയറു ചെടിക്ക് നൈട്രജൻ കൊടുക്കുന്നത് അത് അതുകൊണ്ടാണ് ആ പയറു ചെടിക്ക് നമുക്ക് കൂടുതലായി പ്രോട്ടീൻ ഉള്ളത് പിന്നെ ഒരു ചെടി ഒരു പയറു ചെടിയുടെ ഏകദേശം 80% നൈട്രജന്റെ ആവശ്യകതയും റൈസോബിയം നോക്കിക്കൊള്ളും ബാക്കി മാത്രം നമ്മള് ജൈവവളമായിട്ടോ രാസവളമായിട്ടോ ഇട്ട് കൊടുത്താൽ മതി അതുകൊണ്ടാണ് പയറിന് നമുക്ക് 20-30-10 എന്നാണ് അതിന്റെ ശുപാർശ അത്രയും കുറച്ച് നൈട്രജൻ കൊടുക്കുന്നതിന് കാരണം പ്രധാന കാരണം റൈസോബിയം ഉള്ളതുകൊണ്ടാണ് റൈസോബിയം നോക്കിക്കൊള്ളും ഈ 80% നൈട്രജന്റെ ആവശ്യകതയും റൈസോബിയം നോക്കിക്കൊള്ളും ബാക്കി മാത്രമേ നമ്മള് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇതെങ്ങനെ ചെടികൾക്ക് എത്തിക്കാം വിത്തിൽ പുരട്ടി മാത്രമേ റൈസോബിയം എത്തിക്കാൻ പറ്റുള്ളൂ പയറിന് മാത്രമേ റൈസോബിയം പറ്റുള്ളൂ അപ്പോ മനസ്സിലാക്കേണ്ടത് നൈട്രജൻ ജീവാണു വളങ്ങളിൽ പ്രധാനം റൈസോബിയം ആ റൈസോബിയം പയറുവർഗ ചെടികൾക്ക് മാത്രമുള്ള ജീവാണു വളമാണ് എന്നാൽ ബാക്കി വിളകൾക്ക് എന്താണ് നൈട്രജൻ ജീവാണു വളം അസോസ്പൈറല്ലം അസോട്ടോബാക്ടർ മുതലായ നൈട്രജൻ ജീവാണു വളങ്ങളുണ്ട് അതിൽ അസോസ്പൈറല്ലം ഏകദേശം 20 kg നൈട്രജൻ വരെ ഒരു ഹെക്ടറിൽ യൗഗീകരിക്കുന്നു കൂടാതെ ഇതിന് ഹോർമോൺ പ്രൊഡക്ഷൻ അതായത് സ്യൂഡോമോണസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇൻഡോൾ അസിറ്റിക് ആസിഡ് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് ചെടിയുടെ വളർച്ച ഇത് കാരണം മെച്ചപ്പെടുകയും ചെടിയുടെ വേര് നന്നായിട്ട് വേര് വളരുന്നു വേര് വളരെ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ ചെടിക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് വെള്ളവും മറ്റു മൂലകങ്ങളും വലിച്ചെടുക്കാൻ സാധിക്കും ഇത് നെല്ല് ഉൾപ്പെടെ എല്ലാ വിളകൾക്കും പറ്റിയ ഒരു നൈട്രജൻ ജീവാണു വളമാണ് അസോസ്പൈറല്ലം കൂടാതെ പല വേറെയും നൈട്രജൻ ജീവാണു വളങ്ങൾ വേറെയും ഉണ്ട് നൈട്രജൻ ജീവാണു വളങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അസോസ്പൈറല്ലം മെസ്റ്റോബാക്ടർ റൈസോബിയം റൈസോബിയം പയറിന് മാത്രമേ പറ്റൂ നെല്ല് ഉൾപ്പെടെ മറ്റു വിളകൾക്ക് അസോസ്പൈറല്ലം അല്ലെങ്കിൽ അസെറ്റോബാക്ടർ അടുത്തതായിട്ട് ഫോസ്ഫറസ് ജീവാണു വളമാണ് ഫോസ്ഫറസ് ജീവാണു വളങ്ങളിൽ പ്രധാനമായും രണ്ടെണ്ണമാണുള്ളത് ഒന്ന് മൈക്കോറൈസ കേട്ടിട്ടുണ്ടോ മൈക്കോറൈസ അതൊരു കുമിളാണ് കുമിൾ വേരുകൾ അറിയപ്പെടുന്നത് ഏത് വിളയിലും ഈ മൈക്കോറൈസ ഉണ്ട് മൈക്കോറൈസ എന്ന് പറയുന്നത് ഒരു കുമിളാണ് കുമിൾ വേരുകൾ എന്നാണ് അത് അറിയപ്പെടുന്നത് ഇതൊരു ഫോസ്ഫറസ് ജീവാണു വളമാണ് ഒരു കുമിള് എന്ന് പറഞ്ഞാൽ കുമിളിന്റെ ദേഹം തന്തുക്കളാണ് അല്ലെങ്കിൽ മൈസീലിയം വെളുത്ത തലനാരിഴ പോലെയുള്ള ചെറിയ ട്യൂബുകളാണ് മൈസീലിയം ഈ മൈസീലിയം ചെടിയിൽ സഹായിക്കാൻ കൂടെ ഉള്ളതാണ് അതായത് എന്താണ് മൈക്കോറൈസയുടെ മൈസീലിയം സാധാരണ വേരുകൾക്ക് എത്താൻ പറ്റാത്ത അത്രയും ആഴത്തിൽ മൈക്കോറൈസയുടെ മൈസീലിയം പോയി ഫോസ്ഫറസ് വലിച്ചെടുത്ത് ട്യൂബുകളിൽ കൂടി കടത്തി അത് വേരിന്റെ ഉള്ളിൽ എത്തിക്കുന്നു വേരിനകത്ത് ചെറിയ സഞ്ചികൾക്കകത്താണ് ഫോസ്ഫറസ് സൂക്ഷിക്കുന്നത് അപ്പോ ഇത് ചെയ്യുന്നത് ഫോസ്ഫറസ് വലിച്ചെടുത്ത് ചെടിയുടെ വേരിനകത്ത് സൂക്ഷിച്ചു വെച്ച് ആവശ്യാനുസരണം റിലീസ് ചെയ്യുന്നു മൈക്കോറൈസ സാധാരണ ഈ സ്യൂഡോമോണസും ട്രൈക്കോഡെർമയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ ഇതിനെ ലാബിൽ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല ലാബില് വേർതിരിച്ചെടുത്ത് ഇതുപോലത്തെ വെളുത്ത പൊടിയാക്കി പാക്കറ്റിലാക്കി തരാൻ പറ്റില്ല
കാരണം ഇതിനെ ജീവനുള്ള ഒരു സസ്യത്തിൽ മാത്രമേ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ അത് കാരണം ചോളം അല്ലെങ്കിൽ ഗിനിപ്പുല്ല് ഈ രണ്ട് സസ്യങ്ങളിലും പ്രധാനമായിട്ട് കാരണം ഒരുപാട് വേരുപടലം ഉണ്ടാകുന്ന ചെടികളെ സെലക്ട് ചെയ്ത് അതിനകത്തോട്ട് ഉചിതമായ മൈക്രോറൈസ പ്രവേശിപ്പിച്ച് ഈ വേരാണ് കർഷകർക്ക് കൾച്ചറായിട്ട് തരുന്നത് കർഷകർ ഇത് നടുന്ന സമയത്ത് തന്നെ ഇത് ഉപയോഗിക്കണം ഉദാഹരണത്തിന് പയർ നടുന്ന സമയത്ത് ആ കുഴിയില് 2 മുതൽ 3 ഗ്രാം മൈക്രോറൈസയുടെ കൾച്ചർ ഇട്ട് നടുക വേര് ഈ ഇടുന്ന എന്താണ് നമ്മുടെ പയർ വിത്ത് മുളച്ച് അതിന്റെ വേര് വരുമ്പോ ഈ കൾച്ചറിൽ കൂടി കടന്നു പോയാൽ മാത്രമേ മൈക്രോറൈസ ആ പുതിയതായി വരുന്ന വേരുകൾക്കകത്തോട്ട് പ്രവേശിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക ഇതൊരു ഫോസ്ഫറസ് ജീവാണു വളമാണ് മൈക്രോറൈസ കൂടാതെ അതിനെ രോഗങ്ങളെ നിയന്ത്രിക്കാനും പറ്റും ഇതൊരു ടോണിക് പോലെ ചെടികൾക്ക് പ്രവർത്തിക്കാം ചെടികളിൽ പ്രവർത്തിക്കുകയാണ് ഫോസ്ഫറസ് ജീവാണു വളം മാത്രമല്ല ഇതൊരു ടോണിക് പോലെ പ്രവർത്തിക്കുന്നു അപ്പോ വളരെയധികം കർഷകരിന്ന് മൈക്രോറൈസ അന്വേഷിച്ച് നമ്മുടെ സ്ഥലത്ത് വരുന്നുണ്ട് ഇവിടെയും ഉണ്ട് ബനാന റിസർച്ച് സ്റ്റേഷൻ കണ്ണാറയിലും മറ്റും ഞങ്ങൾ ആ ടെക്നോളജി ഇവിടെയും കൊടുത്തു അവിടെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു അവിടെയും കർഷകര് വളരെയധികം ഇതിന്റെ ആവശ്യക്കാരുണ്ട് അപ്പോ ഇതാണ് ഫോസ്ഫറസ് ജീവാണു വളം കൂടാതെ ഫോസ്ഫറസ് ലഭ്യമാക്കുന്ന വേറെ ഫോസ്ഫറസ് ലായക സൂക്ഷ്മാണുക്കളുണ്ട് ബാസിലസ് മെഗാത്തീരിയം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് അതും ഇതുപോലെ ഫോസ്ഫറസ് ചെടിക്ക് പിന്നെ എന്താണ് ലയിപ്പിച്ച് ഫോസ്ഫറസിനെ ലഭ്യമാക്കുന്ന ബാക്ടീരിയയാണ് അങ്ങനെ കൂടാതെ അടുത്തത് പൊട്ടാസ്യം സോളിബിലൈസർ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 3 ന്യൂട്രിയൻസ് അതായത് ഒരു ചെടിക്ക് വേണ്ടുന്ന പ്രധാന പോഷകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ 3 ന്യൂട്രിയൻസും വിളകൾക്ക് ലഭ്യമാക്കാൻ കഴിവുള്ള ജീവാണുക്കൾ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാലം ഇത് 3 വെവ്വേറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നൈട്രജൻ ആവശ്യമുള്ളപ്പോൾ നമ്മൾ അസോസ്പൈറലം അല്ലെങ്കിൽ റൈസോബിയം ഉപയോഗിക്കും ഫോസ്ഫറസ് വേണ്ടെന്നുള്ളപ്പോ നമ്മൾ മൈക്രോറൈസ ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോ ഈ ഇടക്കാലത്ത് വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും ഒരു സൂക്ഷ്മാണു കൂട്ടായ്മ അതായത് ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇത് 3 ഒരുമിച്ച് ഒറ്റ പ്രയോഗത്തിലൂടെ ചെടിക്ക് നൽകാൻ പറ്റുന്ന ഒരു സൂക്ഷ്മാണു കൂട്ടായ്മ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതാണ് PGPR Mix 1 അപ്പോ ഇത് 3 മൂലകങ്ങളും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ 3 മൂലകങ്ങളും ഒരുമിച്ച് ഒറ്റ പ്രയോഗത്തിലൂടെ ഒരു ചെടിക്ക് ലഭ്യമാക്കുന്നു ഇതിന്റെ ഒരു പ്രത്യേകത 25 മുതൽ 50% NPK റിക്വയർമെന്റ് ഇതിലൂടെ നമുക്ക് നിറവേറ്റാൻ സാധിക്കും ബാക്കി മാത്രം നമ്മൾ രാസവളമായിട്ടോ അല്ലെങ്കിൽ ജൈവവളമായിട്ടോ ഇട്ട് കൊടുത്താൽ മതി 25 മുതൽ 50% വരെ നമുക്ക് രാസവളം ഒഴിവാക്കാൻ സാധിക്കും ഇതെങ്ങനെ ചെടികൾക്ക് പ്രയോഗിക്കാം ഇത് ഒരു 100 കിലോ കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റ് ആയാലും ഏത് ജൈവ വളത്തോടൊപ്പം 2% വീര്യത്തിൽ 100 കിലോയ്ക്ക് ഇത് 2 കിലോ ഇതുമായിട്ട് മിക്സ് ചെയ്ത് അപ്പ തന്നെ മുട്ടിലിട്ട് കൊടുക്കാം മൾട്ടിപ്ലൈ ചെയ്യാൻ വെക്കണ്ട അപ്പ തന്നെ ഇത് മുട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റും 100 കിലോ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ജൈവ വളത്തോടൊപ്പം 2 കിലോ Mix 1 ചേർക്കുക അപ്പ തന്നെ നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ ഏകദേശം 50% വരെ NPK നമുക്ക് രാസവളം ഒഴിവാക്കാൻ സാധിക്കും മറ്റു മിത്ര സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് PGPR 1
ജീവാണു വളം പോലെ ഉപയോഗിക്കാനുള്ളതാണ് മിക്സ് വൺ. പിന്നെയുള്ളത് മിക്സ് ടു, രോഗ നിയന്ത്രണം കൂടെയുണ്ട്. ചെടിയുടെ വളർച്ച മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം രോഗനിയന്ത്രണവും ഇതുവഴി നമുക്ക് സാധിക്കും. മിക്സ് ടു, മിക്സ് വൺ ആണെങ്കിൽ വളം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്പൊ മിക്സ് വണ്ണും മിക്സ് ടുവും നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പാക്കറ്റിന്റെ പുറത്ത് തന്നെ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും മറ്റുമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മൈക്കോറൈസ, ഞാൻ പറഞ്ഞു വേരിനകത്ത് ചെറിയ സഞ്ചികൾക്കകത്താണ് ഫോസ്ഫറസ് സൂക്ഷിക്കുന്നത് എന്ന് പറയുന്നു. ഈ ഇടതുവശത്ത് കാണുന്നത് സ്പോറുകളാണ്, കുമിളായതുകൊണ്ട് സ്പോറായിട്ട് മണ്ണിൽ കാണും. അപ്പൊ ഒരു പാക്കറ്റ് വാങ്ങിച്ചോണ്ട് പോയാൽ ഒരു വർഷം വരെ ആ സ്പോറുകളായിട്ട് മൈക്കോറൈസ അതിൽ കാണും. ഈ വേരും മണ്ണും സ്പോറും ചേർന്നതാണ് മൈക്കോറൈസയുടെ കൾച്ചർ. അപ്പൊ കർഷകർ വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ ഇത് മൂന്നും അടങ്ങിയ പാക്കറ്റ് ആയിരിക്കും മൈക്കോറൈസയുടെ കൾച്ചർ. ഈ ടാങ്കുകളിലാണ് മൈക്കോറൈസ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3 മാസം പ്രായമാകുമ്പോൾ മുഗൾ ഭാഗം വെച്ച് ഈ ചോളം അല്ലെങ്കിൽ ഗിനിപ്പുലിനെ മുറിച്ചു മാറ്റിയ ശേഷം വേരുകൾ മാത്രം എടുത്ത് ചെറിയ 1 സെന്റിമീറ്റർ നീളമുള്ള ചെറിയ ബിറ്റുകളാക്കി മുറിച്ച് ഈ റൂട്ട് ബിറ്റ്സും അല്ലെങ്കിൽ ചെറിയ വേരുകളും മണ്ണും സ്പോറും ചേർന്നതാണ് മൈക്കോറൈസയുടെ കൾച്ചർ. മിക്സ് വണ്ണാണ് ഇത്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, പി ജി പി ആർ മിക്സ് വൺ, ഇത് ഞങ്ങള് അട്ടപ്പാടിയില് നടത്തിയ ചില ട്രയൽസ് ആണ്. പി ജി പി ആർ മിക്സ് വൺ ഇട്ട കശുമാവാണ്, 1 വർഷം പ്രായമായ കശുമാവ് കയ്യില് പി ജി പി ആർ മിക്സ് വൺ അപ്ലൈ ചെയ്തതാണ്. ഈ പടവും നോക്കിയിട്ട് അടുത്ത പടവും കൂടെ ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഇത് പി ജി പി ആർ അപ്ലൈ ചെയ്യാത്തതാണ്. അതേസമയം പുതിയ തളിരില വന്നിരിക്കുന്ന കണ്ടോ, ഇത് ഞങ്ങള് പി ജി പി ആർ മിക്സ് വൺ അപ്ലൈ ചെയ്ത കശുമാവാണ്. ഇത് ഞങ്ങൾ അവിടെ അട്ടപ്പാടിയിൽ നടത്തിയ മറ്റൊരു ട്രയലാണ്. ഈ കാണുന്ന ആ ഫാമറിന്റെ വീട്ടിൽ, ഈ പുരയിടത്തിലാണ് ഞങ്ങള് ഇത് ചെയ്തത്. അപ്പോ പി ജി പി ആർ എന്നുള്ള കൺസെപ്റ്റ് തുടങ്ങുന്ന ആ സമയത്ത് ഈ വളവുമായിട്ട് ഞങ്ങളും കുട്ടികളും ആയിട്ട് ഞങ്ങൾ അട്ടപ്പാടിയിലെ ഈ ഫാമറിന്റെ വീട്ടിലെത്തി. അവിടെ ചെന്ന് ഈ കയർ കെട്ടിയാണ് നമ്മൾ സാധാരണ എക്സ്പെരിമെന്റുകൾ നടത്തുന്നത്. പക്ഷേ ഈ പിള്ളേരും കയറും ഈ പ്രോഡക്ട്സും എല്ലാം കൂടെ കണ്ടപ്പോ അവര് പറഞ്ഞു അവർക്ക് ഇവിടെ ചെയ്യാൻ നമ്മളെ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ വരമ്പത്തൂടെ നടന്നു, ഈ വരമ്പത്തൂടെ നടന്ന് വലതു ഭാഗത്തോട്ട് ഞങ്ങളുടെ പി ജി പി ആറിന്റെ പ്രോഡക്ട്സ് ഈ കൂട്ടായ്മ വെറുതെ വാരി വെതറിയിട്ട് അവിടുന്ന് സ്ഥലം വിടേണ്ടി വന്നു. അവര് പിന്നെ സമ്മതിച്ചില്ല. കുറച്ചു നാള് കഴിഞ്ഞപ്പോ അവര് ഞങ്ങളെ വീണ്ടും വിളിച്ചു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയ സാധനം ഞങ്ങളുടെ ബാക്കി ചെടികൾക്കും കൂടെ വേണം. ഇതായിരുന്നു ഡിമാൻഡ്. ആ ഹരിതകത്തിലുള്ള വ്യത്യാസം നോക്കൂ കണ്ടോ, ഇത് പി ജി പി ആർ ഇട്ടത്, ഇത് ഇടാത്തത്. ഇതാണ് നമ്മുടെ പി ജി പി ആറിന്റെ സവിശേഷത. ഇതെല്ലാം മലയാളത്തിലായിരുന്നു. ഇപ്പൊ വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും നേരിട്ട് ഈ പ്രോഡക്ട്സ് എല്ലാം കൊറിയർ സംവിധാനം വഴി കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനൊരു ഫോൺ നമ്പർ ഞാൻ തരാം. Thank you.
അകത്തേക്ക് വിളിക്കുക. 82 89 92 95 95. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഡി ഡി എടുക്കുന്ന കാര്യങ്ങളും മറ്റ് വിശദാംശങ്ങളും എല്ലാം തന്നെ അവർ പറഞ്ഞു തരും. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും എന്നറിയാം. എല്ലാ വിദഗ്ധരെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. കൃഷി സംബന്ധമായ കൃഷിയുടെ രോഗങ്ങൾ കീടങ്ങൾ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ തീർക്കാം. ഒരു 15 മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി തയ്യാറാക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഇവിടെയുണ്ട്, അവിടെ പോയിട്ട് നമുക്കിത് കാണുകയും നിങ്ങൾക്ക് ഇതിന്റെ സാമ്പിൾ പാക്കറ്റ് തരികയും ചെയ്യാം. അതിനുശേഷം ഭക്ഷണം എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഊട്ടുപുരയില്. അതുകൂടെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. പൂക്കോടുകളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് ഭക്ഷണത്തിൽ. ഉപയോഗിക്കുമ്പോൾ വേര് പിടിക്കുന്നതും അതുമായി ട്രൈക്കോഡർമ ഉപയോഗിക്കുന്ന കാര്യങ്ങളോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നേഴ്സറികളിൽ വേര് പിടിപ്പിക്കുന്നതിന്, കുരുമുളകിന്റെ വേര് പിടിപ്പിക്കുന്നതിന് സെറാഡിക്സ് പൗഡർ ഞങ്ങൾക്ക് തരാറുണ്ട്. ആ സെറാഡിക്സ് പൗഡറും അതിന്റെ വേര് പിടിക്കുന്നതും തമ്മിലുള്ള ബന്ധമാണ് എളുപ്പമായിട്ട് മാർഗമെന്ന് പറഞ്ഞു തരണം. രണ്ട്, യൂറിയ ഉപയോഗിക്കുമ്പോൾ ട്രൈക്കോഡർമയും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ ട്രൈക്കോഡർമയും യൂറിയയും ചേർക്കേണ്ട അനുപാതം എത്രയാണെന്ന്, കൂടുതലായി കഴിഞ്ഞാൽ അത് ദോഷമാണെന്ന് സാരി ടീച്ചർ പറഞ്ഞു. അതൊന്ന്. പിന്നെ എൻ്റെ ഒരു പഴയ അനുഭവത്തിൽ കോഴിവളം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. കുരുമുളക് നന്നായി കൃഷി ഉണ്ടായിരുന്നു. അതിന് എൻ്റെ അനുഭവത്തിൽ കുരുമുളകിൻ്റെ കാര്യത്തിൽ 2002 കർഷകശ്രീ അവാർഡ് പരിഗണിച്ച ഒരാളും കൂടിയാണ് ഞാൻ. എൻ്റെ കുരുമുളക് ആകെ ചീഞ്ഞു പോവുകയും പെട്ടെന്ന് കേടുവന്ന് പോവുകയും ചെയ്തപ്പോൾ ആ സമയത്ത് കിട്ടിയ കോഴിവളം, പ്രത്യേകിച്ച് മുട്ടക്കോഴികളുടെ വളമാണ് ഞാൻ ഉപയോഗിച്ചത്. ആ ഉപയോഗിച്ചു നോക്കിയപ്പോൾ അത് വീണ്ടും റിക്കവർ ചെയ്യുകയും ഈ കാര്യങ്ങൾ നന്നാവുകയും ചെയ്തു. ഇതിനെപ്പറ്റി ഞാൻ ഇവിടെ കോഴിക്കോടുള്ള ചെലവൂരുന്നാണെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ YP ശർമ്മ എന്ന് പറഞ്ഞ അവർക്ക് സയന്റിസ്റ്റോട് കൺസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മണ്ണിലെ ട്രൈക്കോഡർമ ധാരാളം കിടക്കുന്നുണ്ട്, അതിലേക്ക് ഈ കോഴിവളം ഉപയോഗിച്ചിട്ട് നോക്കിയപ്പോൾ അത് അതിൽ കൾച്ചർ ചെയ്തു എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോളത്തിന്റെ പൊടിയിലാണ് എനിക്ക് ട്രൈക്കോഡർമ കൺസിഡർ ചെയ്ത് അന്ന് തന്നത്. ആ സൗകര്യത്തിൽ എനിക്ക് രണ്ടാമത് പിടിച്ചു കയറി രണ്ടാമതൊക്കെ ഉണ്ടായി. പക്ഷെ വീണ്ടും ആ കേടൊക്കെ തന്നെ വീണ്ടും എനിക്ക് 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നു. പക്ഷെ അത് നീർവാർച്ച ഉറപ്പാക്കി ചപ്പിലോട് കൊടുത്തു നോക്കിയപ്പോൾ ആ കുരുമുളകൊക്കെ വളരെ നന്നായി എനിക്കുണ്ടായി. അത് എന്ത് കാരണം കൊണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ അത് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. പിന്നെ ആ കോഴിവളം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ, ആ കോഴിവളത്തിൽ ട്രൈക്കോഡർമ കൾച്ചർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്യൂഡോമോണസ് കൾച്ചർ ചെയ്യാൻ പറ്റുമോ എന്നും കൂടി പറഞ്ഞാൽ അത് എന്നെ പോലത്തെ മടിയന്മാരായ കുട്ടികൾക്കൊരു ഉപയോഗമായിരിക്കും. എന്റെ കാരണം ഞാൻ അത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് ചാണകവും മറ്റു വളങ്ങളൊക്കെ ധാരാളം കിട്ടാനുള്ള പ്രയാസമുണ്ട്. അത് കൃഷിസ്ഥലത്ത് എത്തിക്കാനും പ്രയാസങ്ങളുണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് പലതും പല ക്വാളിറ്റിയാണ്. അത് ഇടാനുള്ള സൗകര്യം ഞെക്കൊണ്ട് അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ട്രൈക്കോഡർമ ഇട്ട് കഴിഞ്ഞാൽ രാസവളം ഇടാൻ പറ്റുമോ, രാസവളം ഇട്ട് കഴിഞ്ഞാൽ ട്രൈക്കോഡർമ ഇടാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം രാസവളം ഇട്ടതിന് ശേഷം ട്രൈക്കോഡർമ ഇട്ടാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഇട്ടിട്ട് പിറ്റ ദിവസം രാസവളം ഇട്ടാലും പ്രശ്നമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അനുവാദത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ യൂറിയ ട്രൈക്കോഡർമ ഇട്ട ശേഷം യൂറിയ ശുപാർശ ചെയ്യ അളവിലേ ഇടാൻ പാടുള്ളൂ, കൂടുതലായാൽ വളർച്ചയെ ബാധിക്കും എന്നാണ് പറഞ്ഞത്. അത് പിന്നെ ഞങ്ങളുടെ
ഇവിടുത്തെ പി ഒ പിയിൽ അതിന്റെ ശുപാർശകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കിനും വ്യത്യാസമുണ്ട്. അതൊന്നും ഞങ്ങളുടെ ഒരു പാക്കേജ് പ്രൈസസ് കാണിച്ച് കഴിഞ്ഞ് അതിനകത്ത് അതിനകത്തെല്ലാം കൂടും. ഓരോന്നിനും ശുപാർശ പറയും. പലതിനും പലതും വ്യത്യാസമാണ്. പിന്നെ അതൊന്ന് പിന്നെ പറഞ്ഞ വേര് പിടിക്കുന്ന കാര്യം, വേര് പിടിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് തന്നത് പണ്ട് ഐ എ എൻ എ അങ്ങനെ പലതരം ഹോർമോണുകൾ, രാസ ഹോർമോണുകൾ പണ്ട് കുരുമുളകിന് വേര് പിടിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ആ രാസവസ്തു വേണ്ട, കെമിക്കൽസ് വേണ്ട. അതിന് പകരം സൂഡോമോണസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞതുപോലെ അതിനകത്തുള്ള ഹോർമോണിന്റെ ഇഫക്റ്റ് കൊണ്ട് തന്നെ വേരിന്റെ വേര് പിടുത്തം അല്ലെങ്കിൽ വേര് പിടിക്കുന്നത് വളരെ ത്വരിതപ്പെടുത്തുന്നു. അങ്ങനെ ഇല്ല അത് അതുകൊണ്ടാണ് മറ്റു നിങ്ങൾക്ക് ആ നേഴ്സുകാർ തന്നിരുന്ന പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹോർമോൺസുകളാണ്. അതുപോലെ തന്നെ ഈ കടകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പൈത്ര കടിക്കുക മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ഹോർമോൺസുകൾ തരുന്നുണ്ട്. സുഡോമോണസ് അടിക്കുന്നിടത്ത് അങ്ങനെയുള്ള ഒരു വേറെ ഒരു ഹോർമോണിന്റെ ആവശ്യം വരുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞത് ഈ കോഴിക്കാഷ്ടം, കോഴിക്കാഷ്ടം ഇപ്പൊ പറഞ്ഞു അത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടിയെന്നുള്ളത്. അതിൽ കോഴിക്കാഷ്ടം പിന്നെ ഈ ട്രൈക്കോഡർമയുമായിട്ടൊക്കെ ചേർത്തപ്പോൾ ഒരു കാര്യം നല്ലപോലെ പിന്നെ ജീർണിച്ച അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആയ കോഴിക്കാഷ്ടമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കോഴിക്കാഷ്ടം ഫ്രഷായിട്ട് മേടിച്ച് അത് കഴുകുമ്പോൾ ഉണ്ടാകുന്ന അതിലുണ്ടാകുന്ന ചൂടുകൾ ചൂട് വരുമ്പോൾ പിന്നെ അത് മാത്രമല്ല അതിനകത്ത് യൂറിക് ആസിഡും കൂടി ഉണ്ട്. കോഴിക്കാഷ്ടം നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അതിൽ യൂറിക് ആസിഡും കൂടി ഉള്ളതുകൊണ്ട് അത് ഒന്ന് അഴുകിയ ശേഷം ആണ് കൈക്കടർമ്മ ചേർക്കേണ്ടത്. അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് ഇതിന്റെ വംശവർദ്ധനവിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു ആ കോഴിക്കാഷ്ടം ഇട്ടപ്പോൾ കൂടി എന്നുള്ളത്, ഒരു പക്ഷേ നിങ്ങൾ ആ ഉപയോഗിച്ച കോഴിക്കാഷ്ടം ബ്രോയിലർ കോഴികളുടേതാണെങ്കിൽ ബ്രോയിലർ കോഴികൾക്ക് നിങ്ങൾക്കറിയാം ഹോർമോൺ കുത്തിവെക്കണുണ്ട്. ആ ഹോർമോണിന്റെ ഒരു ഇഫക്റ്റ് എന്താണെങ്കിലും ആ കാഷ്ടത്തിൽ കാണും. അങ്ങനെ കോഴിക്കാഷ്ടം ഇടുമ്പോൾ ആ ഹോർമോൺ ബ്രോയിലർ കോഴികളുടെ ഹോർമോൺ പിന്നെ കോഴിക്കാഷ്ടം അല്ലെങ്കിൽ കഷമായ ചെടികൾക്ക് വളർച്ച തുരിതപ്പെടുത്തും. പിന്നെ വളർച്ച കൂടുമ്പോൾ രോഗപ്രതിരോധശക്തി വരും. അങ്ങനെ അടുത്ത ചോദ്യം ഈ തേങ്ങാവെള്ളം നിങ്ങൾ പാഴാക്കി കളയാണ്. തേങ്ങാവെള്ളം ഉപയോഗിക്കുന്ന വെള്ളം സ്പ്രൈ ചെയ്ത് കഴിഞ്ഞാല് സൂഡോമോണസ് അല്ലെങ്കിൽ മറ്റോ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. സൂഡോമോണസിന്റെ കൂടെ തേങ്ങാവെള്ളം നേരത്തെ ഷെൽഫ് ലൈഫിന്റെ കാര്യം പറഞ്ഞു. 6 മാസം കഴിഞ്ഞാൽ അത് അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 1/4 കൃത്യമായ അളവിൽ അല്ലെങ്കിൽ 20-25 ഗ്രാം 6 മാസം 7 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടുള്ള സൂഡോമോണസ് കൂട്ടിലെടുക്കുമ്പോൾ അതിൽ കുറച്ചെങ്കിലും പുഷ്പാണുക്കൾ ഉണ്ടെങ്കിൽ തേങ്ങാവെള്ളത്തിൽ 5-6 മണിക്കൂർ കലക്കി വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ വീര്യം കൂട്ടി നമുക്ക് ആ അങ്ങനെയുള്ള പൊടികളും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് ഞാൻ പറഞ്ഞു പിന്നെ വീര്യം കൂട്ടാനുള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ 4 ഗ്രാം എടുത്താൽ മതി. അത് 4 മണിക്കൂർ മിനിമം, ചിലപ്പോൾ 10 മണിക്കൂറായാലും 12 മണിക്കൂറായാലും കുഴപ്പമില്ല. അതിൽ കൂടുതൽ എടുക്കുന്നത് ഒരു 10-12 മണിക്കൂർ വെച്ചാലും അതിന്റെ വീര്യം കൂട്ടും. അപ്പൊ ഷെൽഫ്ലൈഫ് കഴിഞ്ഞിട്ടുള്ള സുഡോമോണസ് വന്നത് ഇങ്ങനെ തേങ്ങാവെള്ളത്തിന്റെ കലക്കി വെച്ച് നമുക്ക് അതിന്റെ വീര്യം കൂട്ടി. അടുത്ത ചോദ്യം ട്രൈക്കോഡെർമ ചാണകപ്പൊടിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. എങ്ങനെയാണ് ഇത് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഒരു 100 കിലോ മിശ്രിതം, അതായത് നന്നായി ഉണക്കി പൊടിച്ച ചാണകപ്പൊടി, നന്നായി ഉണക്കി പൊടിച്ച ചാണകപ്പൊടി 90 കിലോ, 90 കിലോ നന്നായി ഉണക്കി പൊടിച്ച ചാണകപ്പൊടി, 10 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 10 കിലോ വേപ്പിൻ പിണ്ണാക്ക്, ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇതിലേക്ക് 2 മുതൽ 3 കിലോഗ്രാം ട്രൈക്കോഡെർമ, 2 മുതൽ 3 കിലോഗ്രാം ട്രൈക്കോഡെർമ, 100 കിലോയ്ക്ക് 2 അല്ലെങ്കിൽ 3 കിലോ ട്രൈക്കോഡെർമ ചേർക്കുക. നന്നായി ഇളക്കി ചേർക്കുക. അത്യാവശ്യം ഈർപ്പം, ഈർപ്പം തളിച്ചു കൊടുക്കണം. ഈർപ്പത്തിന്റെ കണക്ക് പുട്ടിന്റെ മാവ് നനയ്ക്കുന്ന പരുവത്തിനുള്ള ഈർപ്പം, പുട്ടിന്റെ മാവ്
നനയ്ക്കുന്ന ഭാഗത്തിനുള്ള ഈർപ്പം എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ ഉണ്ട പിടിക്കണം കൂടുതൽ ഈർപ്പമായാൽ ട്രൈക്കോഡർമ വളരില്ല അതുകൊണ്ട് പുട്ടിന്റെ മാവ് നനയ്ക്കുന്ന ഭാഗത്തിനുള്ള ഈർപ്പം ഇതിനെ കൂന കൂട്ടി തണലത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക തണലത്ത് കൂന കൂട്ടി ഇതിന്റെ പുറത്ത് നനഞ്ഞ ഒരു ചണഞ്ചാക്ക് നനഞ്ഞ ചണഞ്ചാക്ക് കൊണ്ട് ഇതിനെ മൂടുക ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ചാക്കൊന്ന് പൊക്കി നോക്കുമ്പോൾ നമുക്ക് ട്രൈക്കോഡെർമയുടെ പച്ച നിറത്തിലുള്ള പൂപ്പല് കാണാം അപ്പൊ അതിന്റെ വളർച്ച നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ 6 ദിവസം കഴിഞ്ഞ് ചാക്ക് പൊക്കി നോക്കുമ്പോ മിക്കവാറും അകത്തോട്ട് ഈർപ്പം കുറഞ്ഞതാണ് അപ്പൊ വീണ്ടും ഒന്നുകൂടി ഇളക്കി വീണ്ടും കുറച്ച് ഈർപ്പം കൊടുത്ത് വീണ്ടും മൂടിയിടുക ഒരു 10 ദിവസം 10-12 ദിവസം ആവുമ്പോ ചാണകപ്പൊടി എത്രയാണോ കൊടുക്കുന്നത് ഒരു വിളക്ക് എത്ര ചാണകപ്പൊടി കൊടുക്കുന്നു ആ തോതിൽ ഈ ട്രൈക്കോഡെർമ മൾട്ടിപ്ലൈ ചെയ്ത ചാണകപ്പൊടി കൊടുക്കുക അങ്ങനെ കൊടുത്താൽ ആകിലും കുമിൾ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം അപ്പൊ പ്രത്യേക കണക്കല്ല എപ്പോ ചാണകപ്പൊടി കൊടുത്താലും എപ്പോഴും ട്രൈക്കോഡെർമ പരിപോഷിപ്പിച്ച ചാണകപ്പൊടി കൊടുക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം അടുത്ത സംശയം ചോദിക്കാം എന്റെ വീട് കോട്ടയം ഭാഗത്താണ് ഞാൻ കൃഷിയിൽ അധികമായിട്ട് ഉൾപ്പെട്ടിട്ടില്ല ഞാൻ നെല്ല് ഉത്പാദനം കൂട്ടാനായിട്ട് കാലഘട്ടത്തില് രാസവളം ഉപയോഗിക്കാനായിട്ട് കൃഷി വകുപ്പ് പറഞ്ഞു അങ്ങനെ കുറെ കർഷകര് രാസവളം ഉപയോഗിച്ചു കുറെ കാലം കഴിഞ്ഞപ്പോ മണ്ണിന് നാശം വന്നു മണ്ണ് നശിക്കുകയും ചെയ്തു ഇപ്പൊ പറയുന്നു രാസവളം ഉപയോഗിക്കേണ്ട ജൈവവളം ഉപയോഗിക്കണം എന്ന് പറയുന്നു ഇപ്പോ സ്യൂഡോമോണാസിസ് വിത്തുകളെ സംരക്ഷിക്കുകയും കൂടാതെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് സ്യൂഡോമോണാസിസ് മണ്ണിൽ വ്യാപകമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരിതസ്ഥിതിയുടെ മറ്റേതെങ്കിലും ഘടകത്തെ ദോഷകരമായി ബാധിക്കുന്നു തീർച്ചയായിട്ടും ഇല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ CIP രജിസ്ട്രേഷൻ ഈ CIP രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചർ നമ്മൾ അതിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ടോക്സിക്കോളജി ബാക്കി ഒരു ജീവജാലങ്ങൾക്കും അതായത് മറ്റു ജീവജാലങ്ങൾക്കോ മറ്റു ചെടികൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും തന്നെ ഒരു ദോഷവും വരില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഈ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ് വഴി നമുക്ക് കിട്ടുന്നത് അപ്പൊ മണ്ണില് വളരെയധികം പ്രയോജനം ഉള്ള ഒരു ബാക്ടീരിയയാണ് സ്യൂഡോമോണസ് അതിന്റെ എണ്ണമാണ് നമ്മള് പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഒരു ദോഷവും പരിസ്ഥിതിക്ക് ഉണ്ടാവില്ല അത് തീർച്ചയാണ് എന്റെ പേര് മാത്യു കുരുള ബീച്ചിലാണ് ഇത്രയും വർഷവും ഞാൻ കൃഷിയിൽ തന്നെ നിൽക്കുന്നതാണ് എന്റെ അനുഭവത്തില് ഞാൻ കഴിഞ്ഞ വർഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃഷിപ്പണി നടക്കുമ്പോ പണിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ട് ജൂൺ മാസത്തിൽ പ്രത്യേകിച്ചു അപ്പൊ അതുകൊണ്ട് മെയ് മാസത്തിൽ ഞാൻ കുരുമുളക് വള്ളി കട്ട് ചെയ്ത് ഇതേപോലെ തുടർമാസത്തിൽ മുട്ടി 30 ദിവസം ആ 30 ദിവസം കൊണ്ട് മുള വരികയും ഒപ്പം വേര് വരികയും ചെയ്തോടുകൂടിയിട്ട് മണ്ണില് വെക്കുകയും അത് നല്ല രീതിയിൽ ഇപ്പൊ ഒരാഴിയാണ് പൊക്കത്തിന് ഇപ്പൊ മറ്റേ കെട്ടുകയറി ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മുമ്പോ അല്ല ഇപ്പൊ തന്നെയോ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പോയി നിങ്ങള് നഷ്ടപ്പെട്ടു പോകും നല്ല നന്നായിട്ട് പൊതയിടുക വേനൽക്കാലത്ത് അതേപോലെ തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയില് നന്നായിട്ട് കരിയിലേക്ക് കൊടുക്കുക ഈ ചൂടുള്ള അവസ്ഥ തളിച്ചു കൊടുക്കുക അപ്പൊ ഇതെന്റെ അനുഭവം പെട്ടെന്ന് ചോദിക്കാം
വേപ്പിൻപിണ്ണാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അതിനകത്ത് എത്ര നാളെ നമുക്ക് നിയമിക്കും കാരണം അതിനകത്ത് ഇതിനെ പൂപ്പൽ വരുന്ന അവസ്ഥയിൽ നമുക്ക് ഈ കൊറോണക്ക് നിയമിക്കും അല്ല ട്രൈ കൊടുക്കണം സാധാരണ നീം കേക്കിലാണ് ട്രൈക്കോഡെർമ നന്നായിട്ട് വളരുന്നത് ഏറ്റവും പറ്റിയ ആഹാരം നീം കേക്കാണ് അത് നല്ല നല്ല ക്വാളിറ്റി വേപ്പിൻപിണ്ണാക്ക് കിട്ടാനില്ല അതൊരു പ്രശ്നമാണ് അത് സ്റ്റൊമാറ്റോ വഴി വരെ കേറുന്നതായിട്ടാണ് റിപ്പോർട്ട് നമ്മൾ ഏത് വിലക്കും സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യുമ്പോ നിർത്തിയടിക്കുക അതായത് തണ്ടിലും ഇലയുടെ അടിഭാഗത്തും ചുവട്ടിലും എല്ലാം സ്യൂഡോമോണസ് കുതിരെ അടിക്കണം അപ്പൊ എന്താണ് ഇലയിൽ കുട്ടിയും പറ്റും വരെ ഇത് കേറുന്നതായിട്ടാണ് കാണ്ടത്തിൽ കൂടി അതായത് അതുകൊണ്ടാണ് സ്പ്രേ ചെയ്യുമ്പോ എപ്പോഴും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സ്പ്രേ ചെയ്യണമെന്ന് പറയുന്നത് നട്ടുച്ച സമയത്ത് സ്പ്രേ ചെയ്താൽ ഇതിന്റെ എണ്ണം കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് മൂന്നാഴ്ചയുടെ അതിന് കുഴപ്പമില്ല പക്ഷെ നേരിട്ട് ഇപ്പൊ 12 നോക്കുക അടുത്തുച്ച സമയത്ത് അടിക്കാതിരുന്നാണ് പിന്നെ ഈ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗിൽ അവർ പറഞ്ഞ നാടൻ പശുക്കളുടെ ഇതില് ഒരുപാട് മൈക്രോബ്സ് നാച്ചുറലായിട്ട് ഉണ്ട് പിന്നെ നൈസർഗികമായിട്ട് ഉള്ളതിന് കൂടാതെ അത് നമ്മൾ ഇത് ചെയ്യുമ്പോഴും ഈ ജീവാമൃതം പോലെയുള്ള ഫുഡുകളുണ്ടാക്കി കഴിയുമ്പോൾ ഈ എർത്ത്വംസ് അതിനെ കൂടുതലും ഭൂമിയിൽ ഉള്ള ഇതുകൾ അവർ പുറത്തേക്ക് കൊണ്ടുവരും അങ്ങനെ പോലെയുള്ള ജൈവ വളങ്ങളിലും എന്താണ് PGPR മിക്സ് ഫണ്ട് നമ്മുടെ ഒരു നെയ്യാറ്റിൻകരയുള്ള ഒരു ട്യൂബർ ചേന കർഷകൻ അദ്ദേഹത്തിന് അവാർഡ് കിട്ടി നിങ്ങൾ പേപ്പറിൽ കണ്ടു കാണും ഈ ജീവാമൃതത്തിൽ PGPR മിക്സ് ചെയ്താണ് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നത് ഒരു അതായത് ചീരയ്ക്ക് വരുന്ന ഇലപ്പുള്ളി രോഗം അല്ലെ അതിനല്ലേ കഴിഞ്ഞാൽ യൂസ് ചെയ്യാം പിന്നെ അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം ഈ ചീരയ്ക്കും വെറ്റിലയ്ക്കും ഇത് തളിക്കുമ്പോ ഒരു പ്രശ്നം പറയുന്നത് വെള്ളം നിറം അതിനകത്ത് വരുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ സ്യൂഡോമോണസിന്റെ തന്നെ ദ്രാവക രൂപത്തിലുള്ള ലായനി ഉണ്ട് ചീരയ്ക്ക് അത് തന്നെ ആയിരിക്കും നല്ലത് ഞങ്ങളുടെ എന്റെ പേര് രാജു ഞങ്ങളുടെ സ്ഥലത്ത് ധാരാളം നാണിയേര വെള്ളം വേസ്റ്റ് ആയി പോകുന്നു ഈ നാണിയേര വെള്ളം നമ്മൾ സാധാരണ സിറ്റി നാണിയേര വെള്ളമായി തന്നെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഈ ചാണകം ഉണക്കുന്നത് സാധാരണ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വെയിലൊക്കെ ഉണക്കി കഴിഞ്ഞാൽ ചാണകത്തിന്റെ ഗുണം പോകുന്നു പ്രത്യേകിച്ച് അത് തണ്ണിയിൽ ഉണക്കണം അതോ വെയിലും എന്ന് പറയാൻ എന്ത് നടത്താൻ വേണ്ടിയിട്ടാണ് മുതലെടുക്കുന്നത് അപ്പൊ മുതലെടുത്തതിന് ശേഷം
ഞാൻ കൃഷി ഓഫീസായി ബന്ധപ്പെട്ടിട്ടുണ്ട്.
രണ്ടു മാസം മുമ്പ് 250 ഗ്രാം വെച്ച് ചൂടാ മോണസ് കലക്കി ജാതിയിൽ കിടക്കി ഒഴിച്ചു. ജാതിക്ക് പൊഴിഞ്ഞു അത് ഇനി ചൂടാ മോണസ് ഇനി ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ആ കാര്യം പറയുകയുണ്ടായി. ചൂടാമോണാസ് കൊടുക്കേണ്ടത് പിന്നെ ജാതി പൂക്കുന്ന സമയത്ത്, കായ് ഉണ്ടാകുന്ന സമയത്ത്. ഇപ്പൊ ഈ ചൂടൊക്കെ ചൂടാമോണാസ് ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ അത്ര ഫലവും താവും. ഇനിയും ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മഴയ്ക്ക് ജസ്റ്റ് മുമ്പായിട്ട്, അതായത് മഴ കഴിഞ്ഞ് മഴ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർപ്പം കിട്ടും. ആ സമയത്ത് അതിന്റെ ഗുണമുണ്ട്. ഇത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് കൊണ്ട് അത്രയും ഗുണം കിട്ടില്ല. പിന്നെ ഞാൻ മണ്ണ് പരിശോധിച്ചു നോക്കിയ കോപ്പറിന്റെ അയലിന്റെ ആവശ്യം ആ ഭാഗത്ത് കൂടുതലാണ്. മൂന്ന് കഴിക്കാൻ വിളിക്കാം. ആ പോകുന്ന അവര് നമ്മുടെ ബാറ്ററി ഒക്കെ അങ്ങോട്ട് കീടങ്ങൾക്കെതിരെ, കോളുകൾക്കെതിരെ, രോഗങ്ങൾക്കെതിരെ
ഓഫ് ലൈഫ് ഇതെല്ലാം കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ജൈവാണുനാശികളാണ്. വേപ്പം പിണ്ണാക്കിന്റെ കൂടെ സുഡോമോണസ് ചേർത്തിരുന്നതായിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒരു പിണ്ണാക്കിന്റെ കൂടെ പിന്നെ സുഡോമോണസ് ചേർക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം പിന്നെ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ എണ്ണ എടുത്തു കഴിഞ്ഞാലും അതിന്റെ എണ്ണയുടെ അംശം ഉണ്ടാവും. എണ്ണയുടെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സുഡോമോണസിന്റെ വർദ്ധനവിനെ പിന്നെ അതിന് ദോഷം ചെയ്യും. ട്രൈക്കോഡർമയ്ക്കാണ് നമ്മൾ വേപ്പം പിണ്ണാക്ക് പറഞ്ഞു. ഒരു മാസം വരെ അവിടെ തണലത്തിനണമേ ഉള്ളൂ. വീണ്ടും ആ പൂനെയിലോട്ട് തന്നെ വീണ്ടും ചാണകപ്പൊടി ഇട്ട് വീണ്ടും ട്രൈക്കോഡർമ മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് ചാണകപ്പൊടി വേപ്പിണ്ണാക്കാണെങ്കിൽ റെഡിയാവും. അതേസമയം വെറും ചാണകപ്പൊടിയാണെങ്കിൽ ഈ ട്രൈക്കോഡെർമയുടെ എണ്ണം കുറച്ച് കുറഞ്ഞിരിക്കും. ഈ കാലാവധി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് രണ്ടാഴ്ചയാണ്. ഞാൻ 5 വർഷമായി സീറോ ബഡ്ജറ്റ് ജൈവ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പഞ്ചകരിയും ജീവാമൃതം മത്സ്യമായതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ സുഡോമോണാക്സ് ഉപയോഗിക്കാമോ? ഇത്രയും ഞാൻ നടുമ്പോൾ മാത്രം സുഡോമോണാക്സ് മുക്കി എല്ലാ സമയത്തും കിട്ടുന്ന ലഭ്യത അനുസരിച്ച് നടുന്ന സമയത്ത് സുഡോമോണാക്സ് മുക്കിയാണ് വിത്ത് നട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സമയത്തും കിട്ടില്ല. ഓപ്പൺ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അന്യായ വില ഈടാക്കുന്നു. ഗുണമേന്മ കുറവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓടക്കാലി ഗവേഷണ കേന്ദ്രത്തിൽ വരുന്ന സമയത്ത് ഇവിടുന്ന് മണ്ണുത്തി എന്നൊക്കെ അവിടെ വരുമ്പോൾ അന്വേഷിച്ചിരുന്ന് വിളിച്ച് ചോദിച്ച് കിട്ടുന്ന സമയത്തൊക്കെ മുക്കി നടാറുണ്ട്. ഇപ്പോൾ ഈ പഞ്ചകവ്യ ഉൽപ്പാദിപ്പിക്കുന്ന ആ കൂട്ടത്തിൽ സുഡോമോണാക്സ് ചേർക്കാമോ? അത് കൃത്യമായിട്ട് അളവനുസരിച്ച് ചേർത്ത് ഉൽപ്പാദിപ്പിച്ചെടുത്ത് വെച്ചാൽ എല്ലാ സമയവും 6 മാസം വരെ ദോഷമില്ല. കാരണം ജൈവികമായിട്ടുള്ള മിക്കവാറും എല്ലാ മെറ്റീരിയൽസിന്റെ കൂടെയും ഇത് മിക്സ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ ജീവാമൃതത്തിന്റെ കൂടെ GPR1 ചേർത്ത് ചേന ചേന ഭയങ്കര വലിപ്പത്തിലുള്ള ട്യൂബർ ക്രോപ്സ് കിട്ടുന്നതായിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് അവാർഡ് കിട്ടിയ ഒരു കർഷകൻ ഞങ്ങളുടെ ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഉപയോഗിച്ചാണ് ചേനയില് അവാർഡ് വാങ്ങിച്ചത്. നമ്മുടെ സാധാരണ അളവ് സാധാരണ ഇത് 2%. ഏതൊരു മിക്സർ ആണെങ്കിലും 2%. ഒരു ലിറ്റർ ജീവാമൃതത്തിന് 20 ഗ്രാം. കുഴപ്പമില്ല, സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുന്ന ചോദിക്കുന്നതാണ്. ഞാൻ നേരത്തെ ചാണകവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, 20 ഗ്രാം പച്ചച്ചാണകം കലക്കേണ്ട തെളി എടുത്തിട്ട് അതിനകത്തും തന്നെ 100-120 ഗ്രാം ചൂടമണാക്സ് ചേർത്തടിച്ചാൽ വളരെ ഫലപ്രദമാണ്. അന്നേരം മിക്സ് ചെയ്താൽ മതി. സമയം പരിമിതിയുണ്ട്, പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത് ഈ ജീവജാലങ്ങളെല്ലാം പ്രകൃതിയിലുള്ളതാണ്. നമ്മുടെ നടപടിക്രമങ്ങൾ വഴിയാണ് അത് അതിന്റെ എണ്ണം കുറഞ്ഞു പോകുന്നത്. അതിന് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ ഇത് പ്രകൃതിയെ ഒരുക്കീകരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ്. മണ്ണ് നമ്മളെ മരിച്ചുപോകുന്നു നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. എന്തുകൊണ്ടാണ് മരിച്ചുപോയാൽ അതിന് ചെയ്യാം. ജൈവാംശം കണ്ടുകൊണ്ട് കൊടുക്കുന്നില്ല, അതിനുള്ള കൊതയിടുന്നില്ല, ഈർപ്പം നമ്മളെ നീക്കം ഇതേ മാത്രമില്ലെങ്കിൽ ജീവാണ്.
Doctor Sweta Gopal.